بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം നൽകി നാം ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവനാണ്. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമിൻ ഇബാദില്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ടവരാണ് ലഉനാസൻ ചില ജനങ്ങൾ. മാഹും ബി അംബിയാ വലാ സുഹദാ, അവർ അമ്പിയാക്കളോ സുഹദാക്കളോ അല്ല. യഗ്ബിതുഹുമുൽ അംബിയാഉ വസ്സുഹദാ, അമ്പിയാക്കളും സുഹദാക്കളുമെല്ലാം അവർക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം കണ്ട് സന്തോഷിക്കും. യൗമൽ ഖിയാമത്തി ബിമകാനിഹിം മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ അവർക്കുള്ള സ്ഥാനം കണ്ട് അമ്പിയാക്കളും സുഹദാക്കളുമൊക്കെ സന്തോഷപൂർവം അതിനെ വീക്ഷിക്കും. ഖാലു യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, ആരാണ് ആ കക്ഷികൾ? തുഖ്ബിറുനാ മൻഹും, ആരാണെന്ന് പറഞ്ഞു തരണം അള്ളാഹുവിൻ്റെ റസൂലേ. ഖാലഹും ഖൗമുൻ, നബിതങ്ങൾ പറഞ്ഞു, അതൊരു വിഭാഗം ആളുകളാണ്. തഹാബൗ ബിറൂഹില്ലാ, ബിറോഹില്ല എന്നും അവിടെ വായിക്കാം. അല്ലാഹു തആല നൽകുന്ന ആത്മീയ ജ്ഞാനവും
അള്ളാഹു നൽകുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയവും ഖുർആനിൻ്റെ ആശയവും, അത് കാരണം പരസ്പരം സ്നേഹിച്ചവർ, അലാ ഗൈരി അർഹാമിൻ ബൈനഹും, അവർക്കിടയിലുള്ള കുടുംബത്തിൻ്റെ പേരിലുള്ള സ്നേഹം അല്ല, ആത്മീയതയുടെ പേരിലുള്ള സ്നേഹം. വലാ അംവാലിയതഅതൂനഹ, അവർ പരസ്പരം കൈമാറുന്ന ധനത്തിൻ്റെ പേരിലുള്ള സ്നേഹവും അല്ല. ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂറുൻ, വല്ലാഹി അവരുടെ മുഖം പ്രകാശമാണ്. വഇന്നഹും ലഅലാ നൂരിൻ, അവർ പ്രകാശത്തിൻ്റെ മേലാണ്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്, ജനങ്ങൾ ഭയപ്പെടുന്ന സമയത്ത് അവർക്ക് ഭയമില്ല. വലാ യഹ്സനൂന ഇദാ ഹസനന്നാസ്, ജനങ്ങൾ ദുഃഖിക്കുന്ന സമയത്ത് അവർക്ക് ദുഃഖവും ഇല്ല. അവർ പരസ്പരം സ്നേഹിക്കുന്നത് ആത്മീയതയുടെ പേരിലാണ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിലാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച് തൊട്ടിരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ കേൾക്കാനും അറിയാനും ഇരിക്കുന്നവരാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല പൊരുത്തപ്പെടുന്നത് മാത്രം സംസാരിക്കാനും, അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന വിധത്തിൽ ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൂർത്തീകരിച്ച് പഠിപ്പിച്ചു തന്നു. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു തആല വലിയ സ്ഥാനം നൽകുന്നത്. അള്ളാഹു നമ്മുടെ സ്രഷ്ടാവാണ്, സ്രഷ്ടാവായ അള്ളാഹുവാണ് ആരാധനക്കർഹൻ. ആരാധനക്കർഹതയുണ്ടാവുക എന്നത് സ്രഷ്ടാവായിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്, അത് വേറെ ആർക്കും ഇല്ല. ആദരിക്കപ്പെടാൻ ഇവിടെ ധാരാളം ആളുകളും വസ്തുക്കളും ഉണ്ടാകാം, പക്ഷെ ആരാധിക്കപ്പെടാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അള്ളാഹ്. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, ആരാധിക്കപ്പെടാൻ അർഹനായ അള്ളാഹ്. നീ യഥാർത്ഥത്തിൽ കള്ളം പറയുന്നു, അതേസമയം നിന്റെ അനുയായി മനസ്സിലാക്കുന്നു, നീ കേൾപ്പിക്കുന്ന നിന്റെ സദസ്സിലുള്ളവൻ മനസ്സിലാക്കുന്നു നീ പറയുന്നത് നേരാണ്, അത് ഏറ്റവും വലിയ ചതിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ചതിയാണ് മുജാഹിദിന്റെ മൗലവിമാർ അവരുടെ പുസ്തകങ്ങളിലൂടെ, അവരുടെ വാരികകളിലൂടെ, മാസികകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിഴവ് പറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അവനെന്ത് മുസ്ലിമാണ്? അവനും ഇസ്ലാമും തമ്മിൽ പിന്നെ എന്ത് ബന്ധമാണ്? അവനും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണ്? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അഹ്ലുസ്സുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർ, നബി തങ്ങൾ പഠിപ്പിച്ചതിനെ അംഗീകരിക്കുന്നവർ, അവർക്കാണ് സുന്നി എന്ന് പറയുന്നത്. അഹ്ലുസ്സുന്ന വിദ്യാർത്ഥികാരി എന്ന് പറയുന്ന ആർക്കാ? നബിതങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരെ ആശയമുണ്ടാക്കുന്നവർ. ഉദാഹരണത്തിന്, അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി പഠിപ്പിച്ച് മുഹമ്മദ് നബി പഴിച്ചിട്ടില്ല, അതേസമയത്ത് ഇവർ ഒരു പുതിയ ആശയം പഠിപ്പിച്ച് മുഹമ്മദ് നബിക്ക് പഴിച്ചിട്ടുണ്ട്. അപ്പൊ പുത്തനാശയം ഒന്ന്, മുഹമ്മദ് നബി പഴിച്ചു എന്ന പുത്തനാശയം. ഇത് ഇസ്ലാം തെറ്റി കുഫറിലേക്ക് നീങ്ങി നരകത്തിൽ കാലകാലം താമസിച്ചു പോകാൻ കാരണമാകുന്ന പുത്തനാശയമാണിത്. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി കർമ്മരംഗത്ത് നിങ്ങൾ നോക്കൂ. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഒരു പുതിയ ആശയം കൊണ്ടുവരിക, അതാണ് പുത്തനാശയം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരാശയം, സഹാബികൾ പഠിപ്പിക്കാത്ത ഒരാശയം, മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിക്കാത്ത ഒരാശയം, പുതിയൊരാശയം കൊണ്ടുവരിക. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാം,
മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ആമുഖം എന്ന പുസ്തകം, അതിലവരുടെ നേതാക്കളുടെ പട്ടിക എണ്ണുന്നുണ്ട്. അതിൽ മരിച്ചുപോയ നേതാക്കളുടെ പേരുകളും എണ്ണുന്നുണ്ട്. അതിൽ കെ മൗലവിയുണ്ട്, ഇ കെ മൗലവിയുണ്ട്, ടി കെ മൗലവിയുണ്ട്, എം സി സി അഹമ്മദ് മൗലവിയുണ്ട്, എം സി സി അബ്ദുറഹ്മാൻ മൗലവിയുണ്ട്, അങ്ങനെ കുറേ മൗലവിമാരുണ്ട്. അതെല്ലാം എം സി സി അഹമ്മദ് മൗലവി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ജുമഅക്കും ജമാഅത്തിനും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണ്, വുജൂബാണ്. പോകാത്ത സ്ത്രീകളെ അടിച്ചു പറഞ്ഞേക്കേണ്ടതാണ്. അങ്ങനെ ജുമഅ ജമാഅത്തിന് അടിച്ചു പറഞ്ഞേക്കൽ നിർബന്ധമാണ് എന്ന് ഒരു പുതിയ ആശയം എം സി സി അഹമ്മദ് മൗലവി എഴുതി. അത് പുത്തനാശയമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നീട് മറ്റുള്ള മൗലവിമാരെന്ത് പറഞ്ഞു? നിർബന്ധമാണെന്ന് പറയണ്ട, പുണ്യമാണ്. ജുമഅ ജമാഅത്തിന് പുറപ്പെട്ടു പോകൽ പുണ്യമാണ്. സുബ്ഹാനല്ലാഹ്. അന്യ പുരുഷന്മാര് പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ ജുമഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നത് പുണ്യമാണ് എന്ന് മറ്റുള്ള മൗലവിമാരും പറഞ്ഞു. അതും അല്ലാഹുവിന്റെ റസൂലിനെതിരായ പുതിയ ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് പുണ്യം, വീടാണ് ഖൈർ, വീടാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മൗലവിമാർ പറയുന്നു, അല്ല, പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു പോകലാണ് ഖൈർ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകലാണ് ഖൈർ. ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു, സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് കോടതി പോകുന്നു. അല്ലേ, പോയി രണ്ടായാലും വിരോധമല്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചുകൂടാ എന്നൊരു വാദം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. പിന്നെ പറയുന്നത് എന്താ, പള്ളിയിൽ കടക്കാവോ കടന്നുകൂടെ എന്നുള്ളതല്ലേ നമ്മളെ തർക്കം. പിന്നെ പള്ളിയിൽ ജനാബത്തുള്ള സമയത്ത് പുരുഷന്മാർക്ക് കടക്കാൻ പറ്റൂല, ഹൈലുള്ള സമയത്ത് സ്ത്രീകൾക്കും കടക്കാൻ പറ്റൂല. ഞങ്ങളെ മദ്രസയിലെ മൂന്നാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നതാണ്, പള്ളിയിൽ സ്ത്രീകൾക്ക് കടക്കാവോ കടന്നുകൂടെയെന്നാണോ നമ്മളെ തർക്കവും അല്ല. പിന്നെ ജുമഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകണോ പോകണ്ടേന്നാണ്? ജുമഅ ജമാഅത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകണം എന്ന മൗലവിമാര്, പുറപ്പെട്ടു പോകുന്നതിൽ ഒരു പുണ്യവും ഇല്ല, വീട്ടിൽ നിസ്കരിക്കാനാണ് ഖൈർ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ കൂടുന്നോ അല്ല മൗലവിമാരെ കൂടെ കൂടുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇൽമു പഠിച്ച സഹാബത്ത്, ആ സഹാബത്തും അതിന്റെ ശേഷം നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ, എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി ജുമഅ ജമാഅത്തിന് പങ്കെടുക്കുന്നതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സഹാബത്ത് അതിന് കൽപ്പിക്കുമായിരുന്നു, വല അദിനൂലഹുന്ന ഫീഹി, സഹാബത്ത് സമ്മതം കൊടുക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ല. മാത്രമല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉം മിൻ ബനാതിഹി വ അസ്വാജിഹി വ മൗലയാതിഹി വ ഖദമിഹി വ ഖദമി അഹ്ലി ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു, മക്കളും പെൺകുട്ടികളും ഭാര്യമാരും അങ്ങനെ പലരും. ഫലം ഫമാ അലിംതു മിൻഹു നംറതൻ ഖറജത്, ഒരൊറ്റ സ്ത്രീ നബി തങ്ങളെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതായി ഞാൻ അറിയുന്നില്ല. എന്തിന്? ലിസുഹൂദി ജുമുഅത്തിൻ, ഒരു ജുമഅയിൽ പങ്കെടുക്കാൻ. ഔ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാനഹാ, രാത്രിയോ പകലോ ഒരു ജമാഅത്തിന് പങ്കെടുക്കാൻ ഒരൊറ്റ പെണ്ണ് നബി തങ്ങളെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതായി ഞാൻ അറിയുന്നില്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളി കടന്നിനോ ഇല്ലേന്നല്ല, മറിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകരുത്, കടക്കണമെങ്കിൽ ആദ്യം പുറപ്പെടണ്ടേ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൽ പുണ്യമില്ല. നിങ്ങൾ പള്ളിയിലായാലും ശരി, മൈതാനിലായാലും ശരി, മദ്രസയിലായാലും ശരി, ഹാളിലായാലും ശരി, റൂമിലായാലും ശരി, നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണോ, അതിലൊരു പുണ്യവും ഇല്ല എന്ന് ഇമാം ഷാഫിഈ പറഞ്ഞു സ്ത്രീകൾക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെതിരായി പുതിയൊരു ആശയം കൊണ്ടുവന്നു. ആ ആശയമാണ് സ്ത്രീകൾ ജുമഅ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകണം എന്നൊരു ആശയം കൊണ്ടുവന്നു. ഈ ആശയം പുത്തനാശയമാണ്. പുത്തനാശയക്കാരാണ് എന്നല്ലേ മനസ്സിലാകേണ്ടത്? അത് പുത്തനാശയാ നബി തങ്ങൾ പഠിപ്പിച്ചതിനെതിരെ ഒരു പുതിയ ആശയം. അത്തരം ആശയം കൊണ്ടുവരുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ഈ മതത്തിൽ പെടാത്ത ഒന്നിനെ വല്ലവനും ഈ മതത്തിൽ പുത്തനാശയമായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്, അവനെ തള്ളപ്പെടേണ്ടതാണ്, അവൻ കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ്.
പുത്തൻ ആശയം. അതാണ് ഇഹ്ദാസ്, പുത്തനാശയം കൊണ്ടുവരാം. ദീനിൽ പെടാത്ത പുത്തനാശയം, പുതിയ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയൽ പുത്തനാശയമല്ല. നബി തങ്ങളെ കാലം മുതൽക്കേ തുടർന്നു വരുന്ന കാര്യമാണ് പുത്തനാശയമല്ല. നബി സല്ലല്ലാഹു നിങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കുക, ജനിച്ച അന്ന് മുതലേ സന്തോഷിക്കുക, അത് പുത്തനാശയല്ല. ആരാ ദുഃഖിക്കുന്നത്? ഇബിലീസ് മാത്രം. നബി തങ്ങൾ ജനിച്ചതിൽ ദുഃഖിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇബിലീസ്, അവനല്ലാതെ വേറെ ആരും ദുഃഖിച്ചിട്ടില്ല. എല്ലാ സൃഷ്ടികളും സന്തോഷിച്ചതാണ്. ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക, അത് പുത്തനാശയമല്ല. അതേസമയം നബി തങ്ങൾ പഠിപ്പിച്ചതിന് നേരെ വിപരീതമായി, അവർക്ക് വീടാണ് ഖൈറ് എന്ന് നബി തങ്ങൾ പറയുമ്പോൾ അല്ല, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകലാണ് ഖൈറ് എന്ന് പറഞ്ഞ ആശയം അത് പുത്തനാശയമാണ്. പുത്തനാശയം തള്ളപ്പെടേണ്ടതാണ്, കൊണ്ടുവന്നവരെയും തള്ളപ്പെടേണ്ടതാണ്. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, പുത്തനാശയങ്ങൾ ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം, കൂടുതൽ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പറ്റിയിട്ടില്ല, അത് ഖുർആൻ ഊതി പഠിപ്പിച്ചു. അതിന് വിരുദ്ധമായി മുഹമ്മദ് നബി പിഴച്ചു എന്ന് മുജാഹിദിന്റെ അൽമനാറ് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ഇത് പുത്തനാശയമാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ വേറെ ഒരു കാര്യം പറയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണ്? ليس كمثله شيء وهو السميع البصير الله അവന് തുല്യനായി ഒരു വസ്തുവും ഇല്ല, അവൻ ഒന്നിനോടും തുല്യമല്ല. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനു തുല്യനായി ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും ഒരാളുമില്ല. സുബ്ഹാനല്ലാഹ്, സൃഷ്ടികൾക്കുള്ള യാതൊന്നും അല്ലാഹുവിനില്ല, അല്ലാഹുവിനുള്ളത് സൃഷ്ടികൾക്കും ഇല്ല. അല്ലാഹു തആല പടച്ചു കൊടുക്കുന്നവനാണ്, ഒരു സൃഷ്ടിക്കും പടച്ചു കൊടുക്കാൻ കഴിയൂല. സൃഷ്ടികൾക്ക് കാരണമായി വർത്തിക്കാൻ മാത്രമേ കഴിയൂ. പടച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അലാലഹുൽ ഖൽഖ്, അല്ലാഹുവിന് മാത്രമേ പടച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. പടച്ചു കൊടുക്കാൻ അല്ലാഹുവിനേ കഴിയുള്ളൂ, വേറെ ആർക്കും ഇല്ലായ്മയിൽ ഒരു സംഗതി ഉണ്ടാക്കാൻ കഴിയില്ല. ഉള്ളത് സംഘടിപ്പിക്കാൻ കഴിയും, അതൊക്കെ കാരണമായി പ്രവർത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ പടച്ചു കൊടുക്കുന്നവർ, ഇല്ലായ്മയിൽ ഉണ്ടാക്കി കൊടുക്കുന്നവർ അല്ല മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സർവ്വവിഷയത്തിലും അല്ലാഹുവിൻ്റെ സഹായം വേണം എന്ന് സുന്നത്തി വൽ ജമാഅ പറയുന്നത്. എല്ലാ വിഷയത്തിലും അല്ലാഹുവിൻ്റെ സഹായം വേണം. അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു മുജിസത്തും ഉണ്ടാവില്ല, ഒരു കിറാമത്തും ഉണ്ടാവില്ല, ഒരു പ്രസംഗവും ഉണ്ടാവില്ല, ഒരു നടത്തവും ഉണ്ടാവില്ല, ഒരു ഇരുത്തവും ഉണ്ടാവില്ല. അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു മരുന്നും രോഗം സുഖപ്പെടുത്തൂല. അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു കത്തിയും മുറിക്കൂല. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു പണക്കാരനും സഹായിക്കൂല, ഒരു ഡോക്ടറും സഹായിക്കൂല, ഒരു എഞ്ചിനീയറും സഹായിക്കൂല, ഒരു കോടതിയും സഹായിക്കൂല, പോലീസും സഹായിക്കൂല, ഒരു പട്ടാളവും സഹായിക്കൂല. അള്ളാഹിൻ്റെ സഹായമില്ലാതെ ഒരു മലക്കും സഹായിക്കൂല, ഒരു ജിന്നും സഹായിക്കൂല, ഒരു നബിയും സഹായിക്കൂല, ഒരു ഒലിയും സഹായിക്കൂല. അള്ളാഹിൻ്റെ സഹായം കൊണ്ടല്ലാതെ, അള്ളാഹു തആല കൊടുക്കുന്നത് കൊണ്ടല്ലാതെ സ്വന്തമായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി മുജാഹിദുകൾ അവരെന്ത് പറഞ്ഞു? അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവയവം എന്ന് പറയുമ്പോൾ അതിനൊരു നീളവും വലിപ്പവും തടിയും വണ്ണവും ഒക്കെ ഉണ്ടാവൂലേ? ശരീരം എന്ന് പറയുമ്പോൾ അതിനും ഉണ്ടാവൂലേ ഒരു വണ്ണവും തടിയും ഒക്കെ? അപ്പൊ നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? അതുപോലെ തന്നെ അതിന് നീളവും വലിപ്പൊക്കെ വേണ്ടേ? അതുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽജാമുൽ അവാം എന്ന കിതാബിൽ പറഞ്ഞു, അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവനും അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് വിശ്വസിക്കുന്നവനും അവൻ വിഗ്രഹാരാധകരും തുല്യമാണ്. ശരീരത്തെ ആരാധിക്കുന്നവരാണ്, തടിയെ ആരാധിക്കുന്നവരാണ്. അല്ലാഹുവിന് ശരീരമുണ്ടെന്നോ അല്ലാഹുവിന് അവയവമുണ്ടെന്നോ വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന കിതാബിൽ പറയുന്നു. ഞാൻ എൻ്റെ വകയിൽ ഒരു സംഗതിയും ഇവിടെ പറയൂല. അതിന് മഹാനവറുകൾ ഒരുപാട് തെളിവ് തിരിക്കുന്നു. അത് തന്നെ ഇമാം റാസി തഫ്സീറിൽ പറയുന്നു. അത് തന്നെ ഇമാം അൽ ഹർമൈനി തങ്ങൾ പറയുന്നു. അത് തന്നെ ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും പറയുന്നു. അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിക്കരുത്, അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് വിശ്വസിക്കരുത്. നാം മുജാഹിദിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് 101-ാമത്തെ പേജിൽ പറയാൻ, അവന് ശരീരവും
അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അല്ലാഹുക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട്, അല്ലാഹുവിന് അവയവമുണ്ട് എന്ന് ഖുർആനിലുണ്ട്. ഞാൻ പറയട്ടെ, മറുപടി ഉണ്ടല്ലോ. ആ ആയത്തൊന്ന് കേൾപ്പിച്ചു തരണേ. അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് പറയുന്ന ആയത്ത്, അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ഏത് സൂറത്തിൽ ഏത് ആയത്തിലാണ് അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് പറഞ്ഞത്? ആ ഖുർആൻ ഇമാം ഗസ്സാലി കണ്ടില്ലേ? ഇമാം നവവി കണ്ടില്ലേ? ഇമാം അൽ ഹറമൈനി കണ്ടില്ലേ? ഇമാമിങ്ങൾ ആരും കണ്ടില്ലേ ആ ഖുർആൻ? ഇമാം അബൂ ഹനീഫ തങ്ങൾ കണ്ടില്ലേ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ? ആരും കാണാത്തൊരു ഖുർആൻ ഇവർക്ക് എവിടുന്ന് കിട്ടി? അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിലോ? അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിലോ? ഫലൈസ ലില്ലാഹി ജാരിഹതുൻ, അള്ളാഹുവിന് അവയവങ്ങളില്ല. ഫതുഹുൽ ബാരി ഇബ്നു ഹജ്ജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറയുന്നു, അള്ളാഹുവിന് അവയവമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അതേ സമയത്ത് ഇവർ പറയുന്നു അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ട്, അള്ളാഹുവിന് ശരീരം ഉണ്ട്. അങ്ങനെ ഖുർആൻ ഉണ്ട് എന്ന് വേറൊരു കളവ്. സുബ്ഹാനല്ലാഹു, വമൻ അളു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ കള്ളം പറഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരാണ്? അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയാ ഖുർആനിൽ ഇല്ലാത്തതുണ്ട് എന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ ഞാൻ പറയട്ടെ, വല്ലാഹി വല്ലാഹി വല്ലാഹി, പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിലും ഹബീബായ നബി തങ്ങളുടെ ഒരു ഹദീസിലും അല്ലാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന് ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവത്തിന് ശരീരമുണ്ടെന്നും അവയവമുണ്ടെന്നും വിശ്വസിക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസം ഉൾക്കൊള്ളുന്നവരല്ല. ഖുർആനിൽ ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം പറയാ. ഇതിൽ തന്നെ ഇമാമിങ്ങളെ പേരിലും കളവ് പറയുന്നുണ്ട്. ഇമാം അശ്അരി അങ്ങനെ പറഞ്ഞു എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്, അതും കളവാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമീൻ എന്നൊരു ഗ്രന്ഥമുണ്ട്, അതിൽ മഹാനവരുകൾ പറയുന്നുണ്ട്. റാഫിളത്ത് എന്ന് പറയുന്നൊരു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു, ആ റാഫിളത്താണ് സിദ്ദീഖുൽ അക്ബർ പഴച്ചുപോയി എന്ന് പറഞ്ഞത്, അവരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പഴച്ചുപോയി എന്ന് പറഞ്ഞത്, അവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഴച്ചുപോയി എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ പഴച്ചു എന്ന് അവർ പറഞ്ഞത്? അവര് പറഞ്ഞു, അബൂബക്കറിന് സിദ്ദീഖ് മുഹമ്മദിന് ചെയ്യാത്തൊരു മതകാര്യം ചെയ്തു. എന്താന്ന് ചോദിച്ചു, അവർ പറഞ്ഞു, ഖുർആൻ 30 ഒന്നിച്ച് ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടന്റെ ഉള്ളിലാക്കിയിട്ട് മുഹമ്മദ് നബി എഴുതി വെച്ചിട്ടില്ല. ആ പരിപാടി ഉണ്ടാക്കിയ അബൂബക്കറാണ്, അതുകൊണ്ട് അയാൾ പഴച്ചു പോയി. അതുണ്ടാക്കുന്ന സമയത്ത്, അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം സഹീഹുൽ ബുഖാരിയിലുണ്ട്. കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു മതകാര്യം നമ്മളെങ്ങനെ ചെയ്യും ഉമറേ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന് മറുപടി പറഞ്ഞു, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈറ്, വല്ലാഹി ഇത് നല്ല കാര്യമാണേ അബൂബക്കറേ, നല്ല കാര്യം റസൂലുള്ള ചെയ്തു കാണിക്കണമെന്നില്ല, നല്ലതാണെന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നഷ്ടപ്പെട്ടു പോകാതെ ഖിയാമത്ത് നാൾ വരെ ലഭ്യമാകുന്നതിന് വേണ്ടി, ഖുർആൻ ഓതുന്നതിന് വേണ്ടി, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെക്കുന്നത് നബിതങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും അതൊരു നല്ല കാര്യമാണ്, നല്ല കാര്യം ചെയ്യണമെന്ന് ഖുർആനിൽ ഉടനീളം അല്ലാഹ പറഞ്ഞതാണ്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറാ വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. ഇങ്ങനെ എത്രയോ ദസങ്കണക്കിന് ആയത്തുകളിൽ നല്ല കാര്യം ചെയ്താൽ പ്രതിഫലം തരും, പ്രതിഫലം തരും എന്ന് അല്ലാഹ പറഞ്ഞതാണ്. ഇത് വല്ലാഹി നല്ല കാര്യമാണ്, നല്ല കാര്യം നബിതങ്ങൾ ചെയ്തു കാണിക്കണമെന്നില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദീങ്ങളെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച മിമ്പറുമെന്ന് മലയാളത്തിൽ ഹുത്ത് പോകൂലേ? ആ മലയാളത്തിൽ ഹുത്ത് പോയിട്ട് ഒരു മീറ്റിംഗ് നടക്കൂലേ? അത് നിസ്കാരാവൂല, അത് മീറ്റിംഗേ ആവുള്ളൂ. ആ മീറ്റിംഗിന്റെ മുമ്പ് നടക്കുന്ന പ്രസംഗം, കാരണം എന്താ അങ്ങനെ ഞാൻ പറഞ്ഞത്? ആർക്കും ദേഷ്യം പിടിക്കണ്ട, അങ്ങനെ പറഞ്ഞെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, സല്ലൂക്കമാ റൈത്തു മുനി യുസല്ലി, ബുഖാരിയിലെ ഹദീസ, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. നബി തങ്ങൾ നിസ്കരിച്ചത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ ഖുത്ബോദിയിട്ടാണ് നിസ്കരിച്ചത്, ഖുത്ബോദിയത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ നിസ്കരിച്ചിട്ടാണ് നിസ്കാരം നിർവഹിച്ചത്. ചോദിക്കട്ടെ, നബി തങ്ങളുടെ ജീവിതത്തിൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബോദിയിട്ടുണ്ടോ? ഖുത്ബോദിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ?
മറുപടി പറയുമ്പോൾ ഇതിന്റെ മറുപടി ആകിട്ടുണ്ടത്, നബി തങ്ങൾ ഖുത്ബോദിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബോദിയിട്ടുണ്ടോ? സഹാബത്തും അങ്ങനെയല്ലാതെ ചെയ്തിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, ഇതിന് മറുപടി കിട്ടാതിരിക്കുമ്പോൾ മൗലവിമാർ പറയുന്ന ഒന്നുണ്ട്, ഞാനങ്ങ് പറഞ്ഞേക്കാം. എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കും ആളുകളെ പറ്റിക്കാൻ വേണ്ടി. നാ നബി തങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ? അപ്പൊ നിങ്ങൾ എന്ത് വേണോ? നിസ്കാരം അള്ളാഹു വലിയവനാണ് നിന്നെ തുടങ്ങണം. അള്ളാഹു വലിയവനാണ്, പിന്നെ അങ്ങോട്ടെല്ലാം മലയാളം. കാരണം മുഹമ്മദ് നബി തിരിയുന്ന ഭാഷയിലാണ് നിസ്കരിച്ചത്. നിങ്ങളും തിരിയുന്ന ഭാഷയിൽ നിസ്കരിക്കും. ബാങ്കു അങ്ങനെ ആയിക്കോട്ടെ, അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഹയ്യാലസ് സലാം ഞങ്ങൾ പറയുമ്പോൾ നിസ്കരിക്കാൻ വരുമോ എന്ന് വിളിച്ചു പറയാം. നബിതങ്ങൾ നിസ്കരിച്ചത് പോലെ നിസ്കരിക്കണം എന്നല്ലേ നബിതങ്ങൾ പഠിപ്പിച്ചത്? നബിതങ്ങൾ അറബിയിൽ ഖുത്ബോദി, അറബിയിൽ നിസ്കരിച്ചു. അതുകൊണ്ടാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വകയിലൊന്നും പറയില്ല എന്ന് പറഞ്ഞില്ലേ. ഞാൻ ജനിക്കുന്നതിൻ്റെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചു, എന്ത് ഖുത്ബ അറബിയിൽ തന്നെ ആകണം, അല്ലെങ്കിൽ നിസ്കാരം സഹിഹല്ല. എന്നിട്ടതിന് തെളിവ് പറയുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അന്നഹു ദിക്റുൻ മഫ്റൂദൻ, ഖുത്ബ എന്നതൊരു ദിക്റാണ്, അതൊരു കേവലം പ്രഭാഷണമല്ല. കേവലം പ്രഭാഷണമാണെങ്കിൽ പെണ്ണുങ്ങൾക്കും പ്രസംഗിച്ചൂടെ? എന്തേ പെണ്ണുങ്ങൾ കൊണ്ട് ഖുത്ബ ഓതിക്കാത്തത്? അതേപോലെ കേവലം പ്രസംഗമാണെങ്കിൽ ജനാബത്ത് വിളിക്കണമെന്നുണ്ടോ? ഏത് ജനാബത്തുകാരും പ്രസംഗിച്ചാലും പ്രസംഗമാവൂലേ? അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ ആകണോ? അതേപോലെ 40 വേണോ? സുഹൃത്ത് വെള്ളിയാഴ്ച തന്നെയാണോ? രാത്രിയായ കൂടുതൽ ആൾ വരൂലേ? അപ്പൊ ഇതൊരു കേവലം പ്രസംഗമല്ല, ഇതൊരു ദിക്റാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫസ്അഉ ഇലാ ദിക്രില്ലാ, ഖുത്ബ എന്നത് ദിക്റാണെന്ന് ഖുർആൻ. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ജാഉ യസ്തമിഉന ദിക്റാ, ദിക്റാണ് ഖുർആൻ. ബുഖാരിയിലെ ഹദീസിലുമുള്ളത് ആ ദിക്റ് അറബിയിൽ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് മഹാൻവർഗൾ പറയുന്നു, വലി ഖൗൻ മാത്രമല്ല, നബി മഅ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, സല്ലൂക്കമാ റൈതുബുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിച്ചോളണം. വകാന യഖ്തുബു ബിൽ അറബിയ, നബി തങ്ങൾ അറബിയിൽ മാത്രം ഖുത്ബോദി, അറബിയിൽ മാത്രമാണ് ജുമാ നിസ്കരിച്ചത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജുമാആകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുത്ബോദി, അറബിയിൽ മാത്രം ജുമാ നിസ്കരിക്കണമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇമാമിങ്ങൾക്ക് തെളിവ് ഖുർആനാണ്, ഇമാമിങ്ങൾക്ക് തെളിവ് ഹദീസാണ്. മുജാഹിദ് മൗലൈമാര് അതാ ഖുത്ബയുടെ ഭാഷ മാറ്റുമ്പോ തെളിവെന്താണ്? ഖുർആനല്ല, ഹദീസല്ല. അവരെ തെളിവെന്താണ്? അവരുടെ മൗലവിയുടെ വാക്കാണ്. മൗലവിയുടെ വാക്കെന്താണ്? ഖുത്ബ തിരിയണ്ടേ, അത് ഖുർആനിലില്ല, ഹദീസിലില്ല. ഖുത്ബ തിരിയണ്ടേ എന്ന് ഖുർആനിലുണ്ടോ അല്ലെങ്കിൽ ഹദീസിലുണ്ടോ? അപ്പൊ ഖുർആനിലില്ല, ഹദീസിലില്ല. അവര് സ്വന്തമായ ഒരാശയം ഉണ്ടാക്കിയതാണ്. ഇതാണ് പുത്തനാശയം, ഇതൊരു പുതിയ ആശയം ഉണ്ടാക്കിയതാണ്. 1300 കൊല്ലം മുസ്ലിമീങ്ങൾ നടന്നു വന്ന വഴിയിൽ നിന്ന് വിട്ടിട്ടൊരു പുതിയ ആശയം ഉണ്ടാക്കി, ഖുത്ബ തിരിയണ്ടേ. ഇങ്ങനൊരു ആശയം, ഈ പുതിയ ആശയം കൊണ്ടുവന്നവനെ തള്ളണം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ തള്ളണം, അവൻ കൊണ്ടുവന്ന ആശയം തള്ളണം. ബുഖാരിയുടെ ഹദീസ. ഇതുപോലെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവിന്റെ ഖുർആനും അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ഓതിയും പഠിപ്പിച്ചു തന്നത് അല്ലാഹുവിന്റെ അവയവങ്ങളില്ല, ശരീരമില്ലെന്നാണ്. അഗ്നി അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്, പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. അതിന് പകരം ഖുർആനിന്റെ പേരിൽ ഒരു ശുദ്ധ കളവ് പ്രചരിപ്പിച്ചു മുജാഹിദ് മൗലൈമാർ. ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹുക്ക് ശരീരമുണ്ട്, അള്ളാഹുവിന് അവയവമുണ്ട് എന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞാനത് ഒന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയട്ടെ. 1952 മുജാഹിദുകൾ തന്നെ പുറത്തിറക്കിയ അവരുടെ അൽമനാ, 52 ജനുവരി 20, ഇതിൽ അവരെന്നെ പറയുന്നു അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ അവയവമുണ്ടെന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട, ഞാൻ വായിച്ചു കേൾപ്പിക്കുക. അവരെന്നെ പറയുന്നു, ദീനിൽ ഇല്ലാത്തതിനെ
ദീൻ എന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബത്തദി എന്ന് പറയുന്നത്. അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ അയാൾക്ക് മുബത്തദി, കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. അതിന്റെ ഉദാഹരണം കേട്ടോളി. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്നോ ജഡമുണ്ടെന്നോ അതുപോലെ സ്ഥലമുണ്ടെന്നോ രൂപമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ കാഫിറായ ബിദഅത്തുകാരനാണ് എന്ന് 1952 ജനുവരിയിലെ ഈ അൽമനാറിൽ മുജാഹിദ് എഴുതുന്നു. അതേ മുജാഹിദ് മൗലവിമാർ ഇപ്പോൾ പറയുന്നു അള്ളാഹുവിന് അവയവങ്ങളുണ്ട്, ശരീരമുണ്ട്, അങ്ങനെ ഖുർആനിലുണ്ട്. അപ്പൊ 1952 ഇത് എഴുതിയ കെ മൗലവിയും ഈ കെ മൗലവിയൊന്നും ഖുർആൻ കണ്ടില്ല. ശേഷം പുതിയ ഖുർആൻ ഇറങ്ങിയോ? ഇപ്പൊ വായിച്ച 52 ആദ്യം വായിച്ച മുജാഹിദിന്റെ പുസ്തകമാണ് ഞാൻ നേരത്തെ വായിച്ചത്. അത് പുസ്തകം മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകം. അതിപ്പോഴേ ഈ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇത് അച്ചടിച്ചത് 2006. ഇനിയും കേൾക്കാം. ഇനി മുജാഹിദ് അൽമനാർ തന്നെ പറയാൻ, ഞാൻ വേറെ ഒന്ന് വായിക്കാം. ആ അൽമനാറിൽ പറയുന്നത് അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, പക്ഷെ രണ്ടും ഇടത്താണ്, രണ്ടും വലത്താണ്, ഇടത്തില്ല. അപ്പൊ അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കൈയും വലത്താണ്, ഇടത്തില്ല. അത് വായിക്കുക അൽമനാർ. അൽമനാറിന്റെ 52 കോപ്പിയാണ് ഞാൻ വായിച്ചത്. അള്ളാഹ്ക്ക് അവയവം ഭാഗമുണ്ട് എന്ന് വിശ്വസിച്ചാൽ കാഫറാണ്. അതേ കക്ഷികൾ പുറത്തിറക്കുന്ന അൽമനാർ 2007 മെയ് ഇതിൽ പറയാണ്. ഇതിന്റെ 57 പേജിൽ പറയാണ്. എല്ലാം ഖുർആന്റെ പേരിലും റസൂലിന്റെ പേരിലും കള്ളം പറയണം, കൂടത്തെ പറഞ്ഞ് കേട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതു തന്നെ നാമം പറയുന്നു. അള്ളാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുപ്പൊട്ടി പിടിക്കുകയും ചെയ്യും. അവന്റെ രണ്ട് കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അപ്പൊ 2007 ഇവര് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നു അള്ളാഹുവിന് രണ്ട് കയ്യിൽ അവൻ പിടിക്കും, പക്ഷേ രണ്ടും വലത്താണ്, ഇടത്തില്ല, ഇടത്തേ കൈ ഇല്ല. ഇത് 2007. എന്നാൽ 2009 ജനുവരിയിലെ അൽമനാർ, അതേ അൽമനാർ തന്നെ, 2 കഴിഞ്ഞിട്ട് 2009 ഇതിലെന്താ പറയുന്നത്? ഇതിൽ അള്ളാഹ്ക്ക് ഇടത്തേ കൈ ഉണ്ട്. അത് വായിക്കാൻ കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നേരത്തെ തിരുനബിയായിരുന്നു, ഇപ്പൊ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഇല്ല, 2009 അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഉണ്ട്. ഇത് മൗലവിയാ, മൗലവിയാണ് ഓപ്പറേഷൻ ചെയ്താന്ന് വിചാരിക്കാം. അല്ല, ഒരു മൗലവിയാണെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് ഫിറ്റ് ആക്കിയതാന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെന്താണ് ഇസ്ലാം? ഈ മൗലവിമാർ അവരുടെ ചതിയിൽ വിവരമില്ലാത്ത സാധാരണക്കാരെ പെടുത്തി ഈമാൻ നശിപ്പിച്ച് നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാ. ഞാൻ വെറുതെ പറയല്ല, ഞങ്ങൾക്ക് ആർക്കും ഇത് ഒറിജിനൽ അൽമനാർ തന്നെ കൊണ്ടുവന്ന് ആർക്കും നോക്കാൻ വേണ്ടിയാണ്. അപ്പോ 1952 അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫർ. 2007 അതേ പത്രത്തിൽ തന്നെ അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, രണ്ടും വലത്ത് ഭാഗത്ത്, ഇടത്തില്ല. 2009 അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. ഇങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ചൊരു മുസ്ലിം വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ വിശ്വസിച്ചാൽ മുസ്ലിം ആവോ? അള്ളാഹു തആല പരിശുദ്ധനാണ്, അവന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഭാഗമില്ല. നുസമ്മില്ലാഹ ശൈഅൻ ലാ കലസിയ
സിറ്റികൾക്ക് മേലെ താഴെ വലത്ത് ഇടത്ത് മുന്നിൽ പിന്നെ ഇങ്ങനെ ഭാഗമുണ്ട്. അള്ളാഹുവിൽ അങ്ങനത്തെ ഭാഗങ്ങളൊന്നുമില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആരാണ് ഭാഗങ്ങളെ സൃഷ്ടിച്ചവൻ, ആരാണ് അർശിനെ സൃഷ്ടിച്ചവൻ, ആരാണ് കുർസിയെ സൃഷ്ടിച്ചവൻ, ആരാണ് ആകാശം സൃഷ്ടിച്ചവൻ, ആരാണ് ഭൂമി സൃഷ്ടിച്ചവൻ, എല്ലാം അല്ലാഹുവല്ലേ. അപ്പൊ ഭാഗങ്ങളെന്നൊക്കെ പറയുന്ന സൃഷ്ടികളെ സംബന്ധിച്ചല്ലേ പഴച്ചവൻ എന്ത് ഭാഗമാണ്. ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പും അല്ലാഹുവില്ലേ? അന്നും അല്ലാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അല്ലാഹുവിന് ഒന്നിന്റെയും ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ കാത് വേണ്ടി വരും, അല്ലാഹുവിന് കാത് വേണ്ട. നമുക്ക് ചിലപ്പോ കാണാൻ കണ്ണു വേണ്ടി വരും, അല്ലാഹുവിന് കണ്ണു വേണ്ട. എന്നാ സൃഷ്ടികൾക്ക് തന്നെ, സൃഷ്ടികളെ കൂട്ടത്തിൽ തന്നെ എത്ര കാതും കണ്ണുമില്ലാണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ യന്ത്രങ്ങൾ വലുതുമില്ലേ? കാണുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. നാവും വേണ്ട, അതുപോലെ തന്നെ കണ്ണും വേണ്ട, മൂക്കും വേണ്ട, എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് ഇപ്പോ അള്ളാന്റെ സൃഷ്ടികൾ തന്നെ. പിന്നെ അള്ളാന്റെ എന്ത് പറയാനാ സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയുള്ള ഈ വാദം പുത്തരാശയമാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വാദമല്ലേ. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു എന്ന വാദം, ഈ വാദം കടുത്ത ധിക്കാരപരമായ വാദമാണ്. മൂന്നാമതായി ഞാൻ പറയട്ടെ, നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിക്കുന്നു. റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദി, റാഫിലത്തിന്റെ വാദമാണ് സിദ്ദീഖുൽ അക്ബർ പിഴച്ചു. അതിനവർ പറഞ്ഞ കാരണം, മുഹമ്മദ് നബി തങ്ങൾ ചെയ്യാത്തൊരു നല്ല കാര്യം ചെയ്തു എന്നാണ്. നബി തങ്ങൾ ചെയ്യാത്ത നല്ല കാര്യം ചെയ്താൽ പിഴച്ചു പോകുമെന്നത് മുജാഹിദിന്റെ വാദമാണ്. എന്നാ ഞാൻ ആ മുജാഹിദിനോട് ചോദിക്കട്ടെ, അവരുടെ മിമ്പറിൽ വെച്ച് വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, നബി തങ്ങൾ ജുമാ ഖുതുബയിൽ എല്ലാ വെള്ളിയാഴ്ചയും സലാത്ത് ചൊല്ലി എന്നൊരു ഹദീസ് കാണിച്ചു തരാമോ? നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ വെച്ച് മലയാളത്തിലാണ് നടത്തുന്നതെങ്കിലും ഒരു സലാത്ത് ചൊല്ലാറുണ്ടല്ലോ. അങ്ങനെ നബി തങ്ങൾ എല്ലാ ഖുതുബയിലും വെള്ളിയാഴ്ച സലാത്ത് ചൊല്ലി എന്നൊരു ഹദീസ് വല്ല മൗലവിക്കും കാണിച്ചു തരാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ മിമ്പറിൽ വെച്ച് അവർ ചെയ്യുന്നത് ബിദഅത്തല്ലയോ? നബി തങ്ങൾ ചെയ്യാത്ത ചെയ്തുകൂടാന്നല്ലേ റാഫിലത്തിന്റെ വാദം? ആ റാഫിലത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് തറാവീന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു. 20 റകഅത്ത് തറാവീഹ് സഹാബത്ത് ഒന്നടങ്കം മദീന പള്ളിയിലും മക്കാ ശരീഫിലെ പള്ളിയിലും നിർവഹിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും 20 റകഅത്ത് തറാവീഹ് നടക്കുകയാണ്. എന്നാൽ റാഫിലത്ത് എന്ന് പറയുന്ന സഹാബത്തിനെ കുറ്റം പറഞ്ഞ കക്ഷികൾ അവര് വാദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിൽ ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കിയതാണ്, അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരം റമദാനിൽ ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് റാഫിലത്ത് സഹാബത്തിനെ ചീത്ത പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത പറഞ്ഞു. ആ റാഫിലത്തിന്റെ വാദം ഇവിടുത്തെ പുത്തൻവാദികളും കടമെടുത്തു. അവര് തറാവീഹ് എന്നൊരു പ്രത്യേക നിസ്കാരമില്ലെന്നും പിതൃ തന്നെയാണ് തറാവീഹ് എന്നും അതുകൊണ്ട് തറാവീഹ് റമദാനിൽ മാത്രമുള്ളതല്ലെന്നും അങ്ങനെ തുടങ്ങിയിട്ട് കുറേ വാദങ്ങൾ ഉന്നയിച്ച് ഒരു പിടിയുമില്ലാതെ തിരിച്ചും മറിച്ചും പറയുകയാണ്. ചോദിക്കട്ടെ, അങ്ങനെ 20 റക്അത്ത് തറാവീഹ് മക്ക മദീനയിലടക്കം ഇന്ന് വരെ നടക്കുന്ന 4 മദ്ഹബിലും സ്ഥിരപ്പെട്ട 20 റക്അത്ത് തറാവീഹിനെ ചോദ്യം ചെയ്തതിനാൽ അതൊരു പുതിയ ആശയമാണ്? മുജാഹിദ് പുത്തനാശയക്കാരനായി. അതെ, അതും ഒരു പുത്തനാശയം തന്നെ. നബി തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യവും നല്ലത് ചെയ്യരുത് എന്ന വാദവും പുത്തനാശയം തന്നെ. നബി തങ്ങൾ പറയുമ്പോ തന്നെ എത്ര റെഡിയിലാ പറഞ്ഞത്, മന്നഹദഥ, വല്ലവനും പുതിയ വല്ല ആശയവും കൊണ്ടുവന്നാൽ, മന്നഹദഥ ഫി അംരിനാ ഹാദാ, ഈ ദീൻ കാര്യത്തിൽ വല്ലവനും പുതിയ ആശയം കൊണ്ടുവന്നാൽ, മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്തത് പുതുതായി കൊണ്ടുവന്നാൽ, ദീനിൽ പെട്ടത് കൊണ്ടുവരുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്, ദീനിൽ പെട്ടതുണ്ട് പെടാത്തതുണ്ട്. മലയാളത്തിൽ ഖുതുബയാക്കിയിട്ട് നിസ്കാരം പാത്തിലാക്കുന്നത് ദീനിൽ പെട്ടതല്ല, തറാവീന്റെ എണ്ണം ചുരുക്കാവുന്നത് ദീനിൽ പെട്ടതല്ല,
സ്ത്രീകൾ പള്ളിയിൽ പോകൽ പുണ്യമാണ് എന്ന ആശയം ദീനിൽ പെട്ടതല്ല. ഈ ദീനിൽ പെട്ടതല്ലാത്ത ആശയത്തെ കൊണ്ടുവന്നാൽ അവൻ തള്ളപ്പെടേണ്ടവനാണ്. അവൻ കൊണ്ടുവന്ന ആശയവും തള്ളപ്പെടേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, അവ പുത്തനാശയം കണ്ടില്ലേ നിങ്ങൾ? അതും ഒരു പുത്തനാശയമാണ്. ഉമർ ഇബ്നു ഖത്താബിനെ പഴച്ചവനായി ചിത്രീകരിച്ചു റാഫിലത്ത്. ആ റാഫിലത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാം, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3, 2 ബാങ്ക് 1 ഇഖാമത്ത് അടക്കം 3, അങ്ങനെ 2 ബാങ്ക് ജുമാ നിസ്കാരത്തിന് മദീന പള്ളിയിൽ നടപ്പാക്കി. ഒരു സഹാബിക്കും തർക്കമില്ല. ഇമാം ബുഖാരി 916 നമ്പർ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ 2 ബാങ്ക് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ആ ബാങ്ക് ഇവർ നിഷേധിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ പഴച്ചുപോയി, സഹാബത്തൊന്നടങ്കം പഴച്ചുപോയി എന്ന് വാദിച്ച റാഫിലത്ത്, ആ റാഫിലത്ത് തന്നെ വാദിച്ച മറ്റൊരു വാദമാണ്, മാസം കണ്ടാലും പെരുന്നാളാക്കി കൂടാ, നോമ്പെടുത്തുകൂടാ, കണക്കൂട്ടി നോക്കണം. അത് റാഫിലത്തിന്റെ മറ്റൊരു വാദമാണ്. അത് തന്നെ ഇവരും പലപ്പോഴും സ്വീകരിച്ചു. ഇങ്ങനെ തുടങ്ങി റാഫിലത്തിന്റെ വാദം ഉന്നയിക്കുന്ന ഈ കക്ഷികൾ, അവരെ സംബന്ധിച്ച് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ആ റാഫിലത്താണ് പടച്ചവന് കൈയും കാലുമുണ്ടെന്ന് വാദിച്ചത്, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ചത്, അവരാണ് പടച്ചവനൊരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് വാദിച്ചത്, അവരാണ് പടച്ചവൻ രാത്രി പകുതിയാകുമ്പോൾ ഇറങ്ങി വരുന്നു എന്നും കയറിപ്പോകുമെന്നുമൊക്കെ വാദിച്ചത്. ആ റാഫിലത്തിന്റെ സഹാബത്തിന് പഴച്ചവരായി ചിത്രീകരിച്ച കക്ഷികളുടെ വാദം നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഈ പുത്തനാശയക്കാർ. അങ്ങനെയാണ്, അതാ 2007 അള്ളാഹുക്ക് വലത്ത് 2 കൈ, 2009 ആകുമ്പോൾ ഇടത്തൊരു കൈ, ഇങ്ങനെ ജനങ്ങളെ വിശ്വാസം തകർക്കും. ഇതെന്താ ഇതിന്റെ ഫലം? ഇതിന്റെ ഫലം ഇതൊക്കെ വായിച്ചു നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആലോചിക്കും, ഇതെന്ത് പഠിച്ചവനാ, ഇതെന്ത് പഠിച്ചവൻ, അങ്ങനെ കൊല്ലത്തിൽ മാറുന്ന പഠിച്ചവൻ, അങ്ങനെ ഇസ്ലാമെന്ന് ഓരോരുത്തൻ രാജിവെച്ച് രാജിവെച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ഇവരുണ്ടാക്കിയ ചില കുതന്ത്രങ്ങളാണ്. ഇസ്ലാമിന്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ ഇവരുണ്ടാക്കി വെച്ച ചില കുതന്ത്രങ്ങളാണ്. അള്ളാഹുവിന്റെ വിശ്വാസത്തെ മാറ്റിമറിച്ച് അവരെ മൗലവിമാര് തന്നെ മുമ്പ് എഴുതി വെച്ചതിനെതിരായി അള്ളാഹുവിന്റെ വിശ്വാസങ്ങൾ മാറ്റിമറിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, പുത്തനാശയം എന്ന് പറയുന്നത് അത് മുജാഹിദിനുള്ള പുത്തനാശയം. അതിൽ ഒന്നിപ്പോ ഞാൻ പറഞ്ഞു, അള്ളാഹുന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിഴവ് പറ്റി ഒരു വാദം, അത് ഞാൻ അൽമനാർ വായിച്ചു. രണ്ടാമത് ഞാൻ വായിച്ചു, നിങ്ങൾ കേട്ടതാണ്, രണ്ടാമത് ഞാൻ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അവർ പ്രചരിപ്പിക്കുകയാണ്, അള്ളാഹുവിന് അവയവങ്ങളുണ്ട്, ശരീരമുണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും ഉണ്ട് എന്ന് അവർ പറയാണ്. എന്നിട്ട് അവർ തന്നെ 2007 പറഞ്ഞു, അള്ളാഹുവിന് ഇടത്ത് കൈയില്ല, വലത്ത് 2 കൈയാണ്. 2009 പറഞ്ഞു, അള്ളാഹുവിന് ഇടത്തും കൈ ഉണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, അതേ കക്ഷികൾ തന്നെ 1952 പറഞ്ഞു, അള്ളാഹുവിന് ഭാഗമുണ്ടെന്നും അവയവമുണ്ടെന്നും ജഡമുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നതിന് കാഫറാണ്. ഇതിൽ ഏതാ ശരി, ഏതാ ഇസ്ലാം? കൊല്ലത്തിൽ മാറുന്നൊരു ഇസ്ലാം ഉണ്ടോ നമുക്ക്? അപ്പോ ഈ മുജാഹിദ് വാദം ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റി കുഫറിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്, സംശയം വേണ്ട. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം, സഹാബികളെ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സഹാബത്താണ് ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞു. എന്തും പറഞ്ഞൂടെ, ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തും പറഞ്ഞൂടെ. ഞാൻ വായിച്ചു കേൾപ്പിച്ച ഇതിൽ പറയുന്നത് എന്താ പറയൂ, സുപ്രസിദ്ധരും യോഗ്യരുമായ മുഫസ്സിറുകളും ചരിത്രകാരന്മാരും എല്ലാം ഈ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട്. ഇവയിൽ ചിലത് ഇസ്ലാമിന്റെ കടവേരണത്തിന്റെ മുറിക്കത്തക്കവതും തുർഖാനിന്റെ മൗലിക സിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്തതുമാണ്. ശേഷം വന്ന തലമുറക്കാർ ഇത്തരം ഗ്രന്ഥങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ് പഠിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തത്. അങ്ങനെ തലമുറ തലമുറയായി അബദ്ധം തുടർന്നു പോരുകയും അവസാനം പറിച്ചു നീക്കാൻ കഴിയാത്ത വിധം അത്രയും ആഴത്തിൽ അത് ഇസ്ലാമിൽ പൂണ്ടുപിടിക്കുകയും ചെയ്തിരിക്കുന്നു. അഹ്ലുൽ കിതാബിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഇവ മുസ്ലിങ്ങളിൽ പ്രചരിച്ചത്. അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും എടുത്തു ധരിക്കുകയും ചെയ്തു. ഇനി സഹാബികളെ പേരിട്ടോളി. തമീമുദ്ദാരി സഹാബിയാണ്, തമീമുദ്ദാരി, കൈബുൽ അഹ്ബാർ, വഹബുബ് ഇബ്നു മുനബ്ബഹ്, അബ്ദുല്ലാഹിബ്നു സലാം എന്നീ 4 പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ അധികവും ചെന്നെത്തുക. ഇവർ 4 പേരും യഹൂദി ക്രിസ്ത്യാനി വേദങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരുന്നു. തമീമുദ്ദാരി യമനിലെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ദേഹമാണ്.
ഹിജ്റ 9 കൊല്ലമാണ് ഇസ്ലാമിൽ വന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, രണ്ട് കാരണങ്ങളാണ് ഇസ്ലായിലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്ത് തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവ പ്രചാരം സിദ്ധിച്ചത്. രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗന്മാരെ പാർട്ടി പ്രചരണത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. പ്രാസംഗികൻ പള്ളിയുടെ മധ്യത്തിൽ നിൽക്കുകയും ശ്രോതാക്കൾ ചുറ്റിലും ഇരുപ്പുറപ്പിക്കുകയും ചെയ്യും. ജനങ്ങളെ സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും തെറ്റുകളിൽ നിന്ന് വിരമിപ്പിക്കുന്നതുമായ ഹദീസുകൾ, ചരിത്രകഥകൾ, മുൻ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ എന്നിവയാണ് ഈ പ്രസംഗങ്ങൾ വിവരിക്കുക. എന്നാൽ ഈ കഥാകാരന്മാരിൽ അധികവും യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാന മർമ്മപ്രധാനമായ ചിന്താവിഷയം. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, സഹാബിയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് ഉമർ റളിയല്ലാഹുവിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ പുറപ്പെടുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കുവാൻ അനുവാദം നൽകി. ഉസ്മാന്റെ കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രസംഗിക്കുന്നതിനുള്ള അനുമതി കൊടുത്തു. ഈ കഥകൾ അധികവും വാസ്തവ വിരുദ്ധങ്ങളായിരുന്നു. അതിനാൽ അലി റളിയല്ലാഹുവിന് ഒരിക്കൽ ഇത്തരം പ്രാസംഗികന്മാരെ ഒന്നായി പള്ളിയിൽ നിന്ന് ആട്ടി ഓടിച്ചു കളഞ്ഞു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് സമ്മതം കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സമ്മതം കൊടുത്തു. കെട്ടുകഥ പ്രചരിപ്പിക്കാനായിരിക്കും ഈ സഹാബികൾ. എന്റെ അലി ബിൻ അബി താലിബ് പറഞ്ഞു, ഇതിന്റെ റാഫിദത്തിന്റെ വാദം, ഈ 3 സഹാബികളും പിഴച്ചവരാണ്. അലി ബിൻ അബി താലിബ് നല്ല ആളാണ് എന്ന് ഷിയാക്കളെ ആശയം. ഓ സഹോദരന്മാരെ, അലി ഇബ്നു അബി താലിബ് നല്ല ആൾ തന്നെ, പക്ഷേ ഷിയാക്കൾ പറയുന്നത് ശരിയല്ല, റാഫിദത്ത് പറഞ്ഞതും ശരിയല്ല. അപ്പൊ സഹാബത്തിനെ തള്ളിപ്പറയുക, ഇതും യഥാർത്ഥത്തിൽ പുത്തനാശയമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും, സഹാബത്തിനെ പിന്തുടർന്നവരെ അല്ലാഹു വെറുത്തപ്പെട്ടു എന്ന് ഖുർആനിൽ അല്ലാഹു പറയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ. ഇവർ പറയുന്നു സഹാബത്ത് ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചവരാണ്. അൽമനാറാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ അതും കൂടി പറഞ്ഞ 1959 ഒക്ടോബർ 5. അപ്പൊ ഇങ്ങനെ പുത്തൻ ആശയം, അത് പോയി പോയി എവിടെ എത്തിയെന്നറിയോ? ഇവരിങ്ങനെ അള്ളാഹ് കയ്യും കാലും ഉണ്ട് തന്നെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തപ്പോ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ വലിയ സംവാദം നടന്നു. അങ്ങനെ ഇവിടെ വാഴക്കാട് വെച്ച് എത്രയോ ദിവസത്തെ ഖണ്ഡന പ്രസംഗം തുടരെ നടന്നു. ഇവരെ നേതാവായ അബ്ദുറഹ്മാൻ സലഫി എന്നുള്ള ഒരാൾ, അയാളും ഞാനും തമ്മിലാണ് പ്രസംഗം. അവസാനം അബ്ദുറഹ്മാൻ സലഫി പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഇമാം റാസി റളിയല്ലാഹുവിന്റെ കിതാബ് ധരിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇമാം റാസി അതൊക്കെ ആദ്യം പറഞ്ഞതാണ്, റാസി മാമിന്റെ തഫ്സീറുകളൊക്കെ ആദ്യം പറഞ്ഞ, അവസാനം ഇമാം റാസി എഴുതിയിട്ടുണ്ട്, അക്സാമുല്ലദാത്തുവിന് കിതാബ് എഴുതിയിട്ടുണ്ട്, അതിൽ പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒക്കെ പിൻവലിച്ചിരിക്കുന്നു. അയാൾ പ്രസംഗിച്ചു. ഏതുപോലെ എന്നറിയോ? ഇവര് തന്നെ പ്രസംഗിക്കാറുണ്ട്, അവിടെയും പ്രസംഗിച്ചിട്ടുണ്ട്. ഇമാം അശ്അരി അതൊക്കെ ആദ്യം പറഞ്ഞതാണ് നിങ്ങൾ പറയും പോലെ, പിന്നെ അതൊക്കെ മാറിയിട്ട് ഞങ്ങളോട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഈ പുസ്തകത്തിൽ, ഞാൻ നേരത്തെ വായിച്ച പുസ്തകത്തിലുണ്ട്. പച്ചക്കള്ളം പറയാണ്, ഇമാം അശ്അരി ആദ്യം മുഅ്തസിലത്തിന്റെ വാദമുന്നയിക്കുന്ന ജുബ്ബായിയുടെ ശിഷ്യനായിരുന്നു, അദ്ദേഹവുമായി സംവാദം നടത്തി, അദ്ദേഹവുമായി സലാം പറയാതെ പിരിഞ്ഞ്, എന്നിട്ട് സുന്നത്തെ മാറ്റി പ്രചരിപ്പിച്ച ആളാണ്. സുന്നത്തു ജമാഅത്തിന്റെ ആശയങ്ങൾ പറഞ്ഞതൊന്നും മാനവുകൾ പിന്നെ മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ അവര് ഇബാന കൊണ്ടുവന്നു, ഞാനും കൊണ്ടുവന്നു ഇബാന. നോക്കപ്പോ ഇവർ അച്ചടിച്ചതിൽ ഇല്ലാത്ത കൂട്ടിച്ചേർത്താണ്. അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഗഫറാണെന്ന് ഇവരെ എഴുതിയിട്ടുണ്ടതിൽ. അത് ഇവർ അച്ചടിക്കുന്നതിൽ ഇവർ കൂട്ടിച്ചേർക്കുന്നതാണ്. ഇവർക്ക് അള്ളാഹനെ പേടിയില്ലല്ലോ, എന്തും അച്ചടിച്ചു വിടും. അങ്ങനെ അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഗഫറാണ് എന്ന് ഇവരെ അബുൽ ഹസൻ അൽ അശ്അരി പറഞ്ഞു എന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ. ഞാൻ ഇവർക്കെതിരെ പ്രസംഗിച്ചതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നു, പേരോടിനെ കൊന്നിട്ട് ഏതെങ്കിലും അഴുക്ക് ജാലിബിൽ ചെറിയണം. അത് ഈ അൽമനാർ 56-ാമത്തെ പേജ്. ഇങ്ങനെ കുറെ ഉദ്ധരിച്ചിട്ട് ശേഷം പറയാം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വയം യുക്തിവാദിയായി അഹ്ലുസുന്നയുടെ അഖീദയെ ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്നതിനാൽ കണ്ണൂരിലെ ഒരു യുക്തിവാദിയുടെ ചോദ്യം എടുത്തുദ്ധരിച്ച് പരിഹസിക്കുന്നത് കാണുക. അദ്ദേഹം തന്റെ കുപ്രസിദ്ധ നാദാപുരം പ്രസംഗത്തിൽ ചോദിക്കുന്നു. ഇതിൽ പറയുന്ന വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചു അള്ളാഹു തആല അർശിന്റെ മോളിൽ കുത്തിരിക്കുകയാണെന്ന് ഇവർ പറയും. ഞാൻ ചോദിച്ചു, ഈ അർശ് ആര് പഠിച്ചതാണ്? അള്ളാഹു പഠിച്ചതാണ്. ഞാൻ ചോദിച്ചു, അപ്പൊ ഒരു യുക്തിവാദി ചോദിക്കുകയാണ്, ഈ അർശ് പഠിക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു? അപ്പൊ നിങ്ങൾ എന്താ പറയാന്ന്? അപ്പൊ അതിന് മൗലവിമാർക്ക് മറുപടി ഇല്ല.
അപ്പൊ പിന്നെ അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് അവസാനം പറയാണ് ഇതില് പേരോടങ്ങാനും ഇമാം ഇബ്നു ഹുസൈമിയുടെ കാലത്താണ് ജീവിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും ഇമാമോറുകൾ അദ്ദേഹത്തെ നേരിടുക എന്ന് ഇതിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് ഏതൊരുവൻ അള്ളാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും ഏഴാം ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. പശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ അവന്റെ പെരടി വെട്ടപ്പെടണം. ദിമ്മികൾക്കും മുസ്ലിങ്ങൾക്കും ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവനെ അഴുക്കിലേക്ക് എറിയപ്പെടുകയും വേണം. അപ്പോൾ അള്ളാഹ് അർശിന്റെ മോൾ കുത്തിരിക്കുന്നു വിശ്വസിക്കാത്തവനെ കൊന്നിട്ട് അഴുക്ക് ചാലെറിയണം. അതാണ് പേരോടനെ കൊണ്ട് ചെയ്യേണ്ടത് എന്നാണ് അവസാനം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനെനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസം പച്ച കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഈ പ്രചരണം എത്ര വലിയ അബദ്ധമാണ് വരുത്തി തീർക്കുന്നത് എന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? ഇത് ഉദാഹരണത്തിന് വേണ്ടി രണ്ട് മൂന്നെണ്ണം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ചേർത്ത് തരണം എന്ന് ഫാത്തിഹ സൂറത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു, സജ്ജനങ്ങളെ സ്നേഹിക്കുന്നു, അവരെ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. അതിൻ്റെ പേരിൽ നമ്മളെ കൊല്ലണം എന്ന് വരെ ഈ കക്ഷികൾ എഴുതി വെക്കുന്നു. അൽമനാറിൽ തന്നെ മുമ്പ് എഴുതിയൊരു വാക്ക് ഞാൻ വായിക്കട്ടെ. 1981 കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവരുമാകും. നമ്മൾ ആരും കബറിനെ നേർച്ചയാക്കലില്ല. പിന്നെ കബറിലുള്ള മഹാന്റെ പേരിൽ നമ്മൾ സാധുക്കൾക്ക് കൊടുക്കാന്, പള്ളിക്ക് കൊടുക്കാനും മദ്രസ കൊടുക്കാനൊക്കെ നേർച്ചയാക്കും. അല്ലാതെ കബറിനാരെങ്കിലും നേർച്ചയാക്കാറുണ്ടോ? പക്ഷേ നമ്മളെ പറ്റി പറയുന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യ പൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശരിക്കും ആയിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ മഖ്ബറുകളിലേക്ക് നേർച്ചയാക്കുന്ന ആളുകളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് ഇവരെഴുതിയച്ചു 1981 ഒക്ടോബർ. അപ്പൊ പിന്നെ എന്താണ് കൊല്ലാത്തത് എന്ന് മറുപടി പറയുന്ന ആളൊന്ന് പറയട്ടെ. എന്തുണ്ടാ കൊല്ലാത്തത്? മഖ്ബറിലേക്ക് നേർച്ചയാക്കുന്ന സുന്നികളൊന്നും കൊല്ലാത്തത് എന്തുകൊണ്ടാ? അതിൻ്റെ കാരണം മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് കാരണമുണ്ട്, ഞാൻ പറഞ്ഞ എന്താണ്? കൊന്നാൽ സ്വത്തവകാശം കിട്ടൂല. കൊന്നാൽ ഇപ്പൊ സ്വന്തം ബാപ്പാനെ കൊല്ലേണ്ടി വരും, ബാപ്പാന്റെ സ്വത്ത് കിട്ടൂല. ഉമ്മാനെ കൊല്ലേണ്ടി വരും, ഉമ്മാനെ കൊട്ടുന്ന സ്വത്ത് കിട്ടൂല. അതുകൊണ്ടാണോ കൊല്ലാത്തത്? ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഇവര് പറയുന്നത് നമ്മളെ മൗലവി ഇതുമ്പോൾ അതീ ഒക്കെ ശിർക്കാണ്. എന്നിട്ട് അവരെന്നെ പറയുന്നു ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹ ബന്ധവും അവരറുത്തത് തിന്നലും അവരെ തുടർന്ന് നിസ്കരിക്കലും അനുവദനീയമല്ല. 1980 ജനുവരിയിൽ അൽമനാർ. അപ്പൊ നമ്മളെ തുടർന്ന് നിസ്കരിച്ചുകൂടാ, നമ്മൾ അർത്ഥത് തിന്നൂടാ, നമുക്ക് വൈ തിസ്കരിച്ചുകൂടാ എന്നിവർ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഇവരൊക്കെ നമ്മൾ ഭരിച്ചാൽ വൈ തിസ്കരിക്കാൻ വരുന്നു, നമ്മളെ തുടർന്ന് നിസ്കരിക്കുന്നു, പിന്നെയോ നമ്മൾ അർത്ഥത് തിന്നുകയും ചെയ്യുന്നു. അപ്പൊ എന്തേ കാരണം? പാടില്ല, നിങ്ങൾ അൽമനാറിൽ പറയുന്നു. അതേസമയം ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങളെ തുറന്ന് നിസ്കരിക്കുന്നു, ഞങ്ങളെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ അർത്ഥത് തിന്നുന്നു. ഇത് പാടില്ല എന്ന് നിങ്ങൾ അൽമനാറിൽ കാണുന്നു 1980 ജനുവരി. ഇപ്പൊ മറുപടി പറയുന്ന ആളിത് ഓരോന്ന് അക്കമിട്ടിങ് പറഞ്ഞു തരണോ? പിന്നെ ഇതിനായി എഴുതിയച്ച് അപ്പൊ വിശ്വാസമില്ല, എഴുതിയാലും വിശ്വാസമില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുടുംബങ്ങളെ ഭിന്നിക്കണം, നാട്ടിൽ ഭിന്നിപ്പുണ്ടാകണം, ജനങ്ങളെ ഭിന്നിക്കണം എന്നല്ലാതെ മനസ്സിൽ എഴുതി വെക്കുന്നതിലും വിശ്വാസമില്ല. അതിന്റെ പേരല്ലേ നിഫാഖ്. അള്ളാഹുവിനെ ചതിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ ചതിക്കുക, വിശ്വസിച്ചവരെ ചതിക്കുക. അതാണ് അല്ലാഹ് പറഞ്ഞു വാന്തും തലമൂൽ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചതിക്കല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഖൗസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർഹുൽ അസീസ് ലോകമൊട്ടാകെ അംഗീകരിക്കുന്നു. ഇവര് ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും മഹാനായ ഖൗസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കറാമത്ത് നിഷേധിക്കാൻ പറ്റാത്ത വിധം തവാത്തു കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാ പറഞ്ഞു. അതേ സമയത്ത് ഇവരെ അൽമനാറിൽ എഴുതി വെക്കുന്നു മഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ. വഹദത്തുൽ വജൂദിന്റെ ചെറിയൊരു നിർവചനം മേൽക്കൊടുത്തതിൽ നിന്ന് ലഭിക്കും ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. അതായത് മൊഹീദ്ദീൻ ശൈഖ് നാരായണായ നമ എന്ന തത്വക്കാരനായ കാഫറായിരുന്നുവെന്ന് 1980 ജനുവരിയിലെ ഈ അൽമനാറിൽ എഴുതി വെക്കുന്നു.
ഇങ്ങനെ ഔലിയാക്കളെ കാഫറാക്കുന്നു, സഹാബത്തിനെ കെട്ടുകഥ പറഞ്ഞവരങ്ങി പ്രചരിപ്പിക്കുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികളോട് തുല്യപ്പെടുത്തി വിശ്വസിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദിന്റെ നേതാവായ ഉമർ മൗലവി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എഴുതുന്നു. ബക്കറ്റും കൊണ്ട് വരുമ്പോ വെള്ളം കോരാനല്ല, നിങ്ങളൊക്കെ സംഭാവന കൊടുക്കണം, നല്ല സംഭാവന കൊടുക്കണം. ഈ പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ നല്ല ചെലവ് വരും. ഇനി ഇൻഷാ അല്ലാ മുജാഹിദ് പ്രസംഗിച്ചാൽ പകരം മറുപടി പ്രസംഗം വേണോ? എന്റെ നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ട്, ഞാൻ അയച്ചു തരും, നിങ്ങൾ സംഘടിപ്പിച്ചാൽ മതി. ഇൻഷാ അല്ലാ മറുപടി പറയാം. നല്ല ചെറുപ്പക്കാർ കുട്ടികളെ ഞാൻ അയച്ചു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഉമർ മൗലവി എഴുതുകയാണ്. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. പ്രവാചകന്മാര്, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. മുഹമ്മദ് നബിക്ക് കുറ്റബോധമുണ്ടായിരുന്നു, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിച്ച ഒരൊറ്റ മനുഷ്യനെയും കാണൂല എന്ന് 1976 മാർച്ച് 20-ാം തീയതിയിലത്തെ അൽമനാറിൽ സൽസബീലിൽ മുജാഹിദിന്റെ ഉമർ മൗലവി എഴുതി വെക്കുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, നിങ്ങളൊക്കെ ഖുർആനോതാറില്ലേ? നിങ്ങളെ ഖുർആനോത്ത് മുടക്കിയിട്ട് നിങ്ങളെ കൊണ്ട് തോന്നിവാസം ഗീബത്ത് പറയിപ്പിക്കാൻ വേണ്ടി മൗലൈമാർ എഴുതി വെക്കുന്ന ഒരു സംഗതി കേൾക്കണോ നിങ്ങൾക്ക്? ഉമർ മൗലവി എഴുതിയാണ് ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ. എന്താണ് എഴുതുന്നത്? 97-98 പേജ് നോക്കിയാൽ കാണാം. അർത്ഥം അറിയാത്തവൻ ഖുർആനോദാൻ പാടില്ല. ഒരു പുതിയ ഇസ്ലാം കൊണ്ടുവരികയാണ്, അർത്ഥം അറിയാത്തവൻ ഖുർആനോദാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി എന്തെന്ന് നോക്കുക. പുണ്യത്തിന് വേണ്ടി യഹൂദികൾ വേദം ഓതിയിരുന്നത് പോലെ അധിക മുസ്ലിങ്ങളും മനസ്സിൽ തട്ടാത്ത വിധത്തിൽ ഖുർആൻ ഓതി മതിയാക്കുന്നു. കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ വലിയ ഉത്സാഹം കാണിക്കുന്നു. എന്നാൽ എന്താണ് ഇവിടെ നടക്കുന്നത്? വെറും വായന മാത്രം ശീലിച്ചാൽ അതൊരു പഠിപ്പാണോ? കിതാബ് ഓതുക എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ അർത്ഥം കൂടി പഠിക്കലല്ലേ? അതുപോലെ ആയാൽ മാത്രമേ കാര്യമുള്ളൂ. ഇന്ന് നിലവിലുള്ള ഖുർആൻ പഠിപ്പ് തനിച്ച യഹൂദി മാതൃകയാകുന്നു. അപ്പൊ ഖുർആൻ അർത്ഥം അറിയാണ്ട് ഓതിയാൽ യഹൂദിയായി. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആൻ അർത്ഥമറിയുന്നവരും അറിയാത്തവരും ഓതിക്കൊണ്ടിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ, ഓരോ ഹറുഫിന് 10 പ്രതിഫലം എന്നാണ്. ചോദിക്കട്ടെ, അലിഫ് ലാം മീം, അതിന്റെ അർത്ഥം ആർക്കറിയും? അല്ലാഹു ആലം ബി മുറാദിഹി എന്നല്ലേ പണ്ഡിതന്മാർ തന്നെ പറയുന്നത്. കാഫ് ഹായ ഐൻ സാദ്, അത് ഓതിയാ പ്രതിഫലം കിട്ടൂലേ? സുഹൃത്തുക്കളെ, ത്വഹ യഹസീൻ, അതേ, അങ്ങനെ എത്രയെത്രയുണ്ട് ഖുർആനിൽ, അതൊന്നും ഓതിയാ പ്രതിഫലം കിട്ടൂല എന്ന് പറയുന്ന ഈ പുതിയ മതം, ഇത് പുത്തനാശയമാണ്. ഇത് പുത്തനാശയമാണ്. ആരാണ് പുത്തനാശയക്കാർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാൽ യഹൂദികളുടെ പരിപാടിയാണെന്ന വാദം, അത് പുത്തനാശയമാണ്, ഇസ്ലാമല്ല. ഇനി ഇങ്ങനെ പറഞ്ഞാലുണ്ടോ തീരുന്ന്? ഇപ്പൊ പുതിയ വാദം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും പഠിച്ച ഒരു സംഗതി ഉണ്ട്, അല്ലാഹു തആല فواجب له الوجود والقدم كذا بقاء لا يساب بالعدم. الله تعالى ഉള്ളവനാണ്, ഉള്ളതിനെ തുടക്കം ഇല്ല, അവൻ ഖദീബാണ്, അവൻ എന്നും നിലനിൽക്കുന്നവനാണ്, അവന് അവസാനം ഇല്ല. അവൻ ഖദീബാണ്, അവൻ എന്നും നിലനിൽക്കുന്നവനും ആണ്, അവന് ഫനാ, നാശം ഇല്ല, തുടക്കം ഇല്ല. അവൽ അവലു വൽ ആഖിർ, അള്ളാഹു തആല തുടക്കമില്ലാത്തവനാണ്, ഖദീമാണ്. എന്നാ ഇപ്പൊ പുതിയ അൽമനാറിൽ പറയുന്നത്, ഞാൻ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞല്ലോ, എന്ത്, അർശിന്റെ മോൾ അള്ള കുത്തിരിക്കുകയാണെങ്കിൽ ആ അർസ് ആര് പഠിച്ചതാ? അള്ള പഠിച്ച്. അപ്പൊ അർശ് പഠിക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു ചോദിച്ചാൽ എന്താ മറുപടി പറയാന്ന് ചോദിച്ചില്ലേ? അതിന് മറുപടി കിട്ടാതെ ആയപ്പോ പുതിയ വാദം എന്താ അറിയോ? അർസും ഖദീമാണ്, അള്ള മാത്രല്ല പിന്നെ അർസും, അത് പണ്ട് പണ്ടേ തുടക്കമില്ലാതെ ഉള്ളതാണ് ഇപ്പോഴത്തെ പുതിയ വാദം. അത് വായിച്ച് കേൾപ്പിച്ചു തരാം.
അള്ളാഹു എന്നും ഉണ്ടായിരുന്നു, അവൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് സങ്കല്പിക്കാനേ പാടുള്ളതല്ല. അപ്രകാരം തന്നെ അവൻ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അവൻ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ടാകാവതല്ല. അവൻ എന്നെന്നും ഒരേ അവസ്ഥയിൽ മരണമോ നാശമോ ഇല്ലാതെ നിലകൊള്ളുന്നവനാണ്. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഇല്ല, നമുക്കും തർക്കമില്ല കേട്ടോ, അതിന്റെ ശേഷം പറഞ്ഞു കേട്ടോളി. അപ്പോൾ അവന്റെ അർശും സിംഹാസനം എന്നുമെന്നും ഉണ്ടായിരിക്കണമല്ലോ. അപ്പോ അള്ളാന്റെ അർശും എന്നെന്നും ഉള്ളത് തുടക്കമില്ലാതെ ഖദീം. അപ്പൊ ഖദീം രണ്ടെണ്ണം. അല്ല, മാത്രമല്ല അള്ളാന്റെ അർശും തുടക്കമില്ലാതെ ഉള്ളതാണ്. ഈ നിലക്ക് കടുത്ത ശിർക്ക്, അള്ളാഹുവിന് സൃഷ്ടികളെ തുല്യപ്പെടുത്തി പറയുന്ന കടുത്ത ശിർക്കിന്റെ വാദം മുജാഹിദുകൾ ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ കൊണ്ട് അവർ എവിടെയോ എത്തിപ്പോയി. അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ വേണ്ടി അവർ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ട്. ഇതൊന്നും സാധാരണക്കാരായ മുജാഹിദ് അറിയില്ല. ഞാൻ എൻ്റെ ആദ്യകാലത്ത് ആലുവ ഭാഗത്തൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ അന്ന് ഞാൻ പല പുസ്തകങ്ങൾ എടുത്ത് ഇങ്ങനെ വായിക്കാറില്ല. ഇപ്പം പുസ്തകം ഒന്നും വായിക്കാറില്ല. ഇതിപ്പോൾ കുറച്ച് ഏതായാലും മറുപടി പറയാനുള്ളൂ. അപ്പം പണിയായിക്കോട്ടെ വെച്ചിട്ട് വായിച്ചാൽ ഇത് നോക്ക് നിങ്ങൾ. ഇത് മുജാഹിദിൻ്റെ മദ്രസയിൽ 1978 അച്ചടിച്ച് പഠിപ്പിച്ച പുസ്തകമാണ് കിതാബുൻ അമലി ഫിൽ അമലിയാത്ത്. എഴുതിയത് ഇ കെ മൗലവി, ടി കെ മൗലവി, എം സി സി മൗലവി. ഇതിൽ ശരിക്ക് പറയുന്നത് നിസ്കാരത്തിന് 14 ഫർദുണ്ട്. ഒന്ന് നീയത്ത് മുതൽക്ക് അങ്ങോട്ട് എണ്ണീട്ട് നമ്മളൊക്കെ എണ്ണും പോലെ 14 ഫർദ് പറയും. ഇതേ മുജാഹിദ് 1982 ഈ പുസ്തകം മാറ്റിയിട്ട് നിസ്കാരത്തിൻ്റെ ഫർദ് 9 ആക്കി. 1978 മുതൽ 82 വരെ ഈ പുസ്തകം പഠിപ്പിച്ചു. നേരത്തെ പറഞ്ഞ പുസ്തകം 82 മുതൽ 87 വരെ പഠിപ്പിച്ച പുസ്തകമാണ്. ഇതിൽ നിസ്കാരത്തിൻ്റെ ഫർദ് എത്ര ഞാൻ നോക്കി വായിച്ചു തരാം. ഇതിൻ്റെ 9-ാമത്തെ പേജിൽ പറയും, നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും എന്നെ നിങ്ങൾ എണ്ണിക്കോളി. 1, തക്ബീറത്തുൽ ഇഹ്റാം, നിയത്ത് പോയി. 2, ഫാത്തിഹ. 3, റുക്കൂഉ്. 4, ഇത്തിദാൽ. 5, സുജൂദ്. 6, ഇടയിലിരുത്തം. 7, അത്തഹിയാത്. 8, സലാത്ത്. 9, സലാം ചൊല്ലൽ. എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർളു എന്ന് പറയുന്നു. അങ്ങനെ 78 അച്ചടിച്ച് 82 വരെയുള്ള നിസ്കാരത്തിന്റെ ഫർദ് 14 പഠിപ്പിച്ചത് 82 മൗലവിമാര് യോഗം ചേർന്ന് ക്യാൻസൽ ചെയ്ത് 9 ആക്കി. അങ്ങനെ നിസ്കാരത്തിന്റെ ഫർദ് 9 പഠിപ്പിച്ചു 82 മുതൽ. ഞാൻ ഈ രണ്ട് പുസ്തകവും കൈ പിടിച്ച് കുറെ കൊല്ലം പ്രസംഗിച്ചു. അൽഹംദുലില്ലാ 87 അവര് പുതിയ പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ അവര് വീണ്ടും ഫർദ് 14 ആക്കി. പക്ഷേ എന്ത് ചെയ്തു അറിയോ, അതിന് കാരണമുണ്ട്. കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ വെച്ച് രണ്ട് പുസ്തകം എടുത്ത് കാണിച്ചപ്പോൾ രണ്ട് മുജാഹിദിൻ്റെ ചെറുപ്പക്കാർ വന്നിട്ട് പുസ്തകം നോക്കി അവർക്ക് ബോധ്യപ്പെട്ട ഒരു മുജാഹിദ് രാജിവെച്ച് സുന്നിയായി. അപ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് ആൾക്കാരിങ്ങനെ കുട്ടികളോട് ചോദിച്ച് നിസ്കാരത്തിൻ്റെ ഫർളത്തിന്. അപ്പോൾ മുജാഹിദിൻ്റെ ഒരു മദ്രസയിൽ പഠിച്ച മൂത്ത കുട്ടി പറഞ്ഞ് 14, നിലയ കുട്ടി പറയുന്ന 9. അപ്പോൾ വീട്ടിൽ തന്നെ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്തു അവർ മുജാഹിദ് സെൻ്റർ പോയി കുഴപ്പമുണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. മൗലവിമാർ പറഞ്ഞ് അടുത്ത യോഗത്തിൽ 14 ആക്കി തരാമെന്ന്. അവർക്ക് എത്രയേ ഉള്ളൂ, അള്ളാഹ് എന്നെ കൈപ്പറ്റി എന്ന് അവർക്ക് അവനെ ബാക്കി കാര്യത്തിന്റെ പറഞ്ഞു. അള്ളാഹുവിന് 2007 ഇല്ലാത്ത കൈ 2009 ഉണ്ടാക്കിയല്ലേ. അവർക്ക് പിന്നെ നിസ്കാരത്തിന്റെ ഫർദ് ഒരു വിഷയ. അപ്പൊ എന്ത് ചെയ്തു അവര് തീരുമാനിച്ചു നിസ്കാരത്തിന്റെ ഫർദ് വീണ്ടും 14 ആക്കണം. കാരണം മൗലവി മുസ്ലിയാമാരത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറക്കിയതാണ് ഈ പുസ്തകം. ഇതും ഞാൻ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് കൂട്ടിച്ചേർത്തത് കൊണ്ട് മുഴച്ചു കാണാൻ അതെന്തേ, ഇതിൽ 14 ഫർള് എണ്ണുന്നത് സലാം ചൊല്ലിയതിന് ശേഷമാണ് നീയത്ത് എണ്ണുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിച്ച നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും: 1, തക്ബീറത്തുൽ ഇഹ്റാം. 2, ഫാത്തിഹ. 3, റുക്കൂഉ്. 4, ഇത്തിദാൽ. 5, സുജൂദ്. 6, ഇടയിലിരുത്തം. 7, തഹിയാത്ത്. 8, സലാത്ത്. 9, സലാം ചൊല്ലൽ. എന്നീ നമസ്കാരത്തിന്റെ നേരത്തെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. അത് മാറ്റിയിട്ട് ഇവിടെ എന്താക്കി അറിയോ, തുടങ്ങിയ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. നിയ്യത്ത് കണ്ടോ, സലാഞ്ജലിയിൽ നിയ്യത്ത് വരുന്നത്. നിയ്യത്ത്, കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക, അത്തഹിയാത്ത് സലാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക, ഓരോ പ്രവൃത്തിയിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നിവയും ഫർളുകളായി ഗണിക്കപ്പെടുന്നു. അങ്ങനെ 9 എണ്ണം ഗുണിക്കലും 5 എണ്ണം ഗണിക്കലുമായി. അങ്ങനെ വീണ്ടും 14 ആയി. അപ്പൊ ഞാൻ ഈ 3 പുസ്തകം എടുത്ത് കൈപിടിക്കാൻ തുടങ്ങി. ഇത് 3 എടുത്ത് ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാ 1991 വേറെ പുതിയ പുസ്തകം ഇറങ്ങി. ഇതിൽ 1 നിയത്തായിട്ടുണ്ട്. അതാണ് ഇത്. ഇതിൽ നിയത്ത് 1 നിയത്തുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മീറ്റിംഗ് ചേർന്നുണ്ടാക്കുന്ന മതം
ഇത് ഈ പുത്തനാശയമാണ്. മീറ്റിംഗ് ചേർന്ന് മതം ഉണ്ടാക്കുക, മൗലവിമാര് മീറ്റിംഗ് ചേരുക, മതം ഉണ്ടാക്കുക, വിശ്വാസം ഉണ്ടാക്കുക, കർമ്മം ഉണ്ടാക്കുക. അള്ളാഹിനെ പറ്റുള്ള വിശ്വാസം മാറ്റുക, അള്ളാഹിന്റെ റസൂലിനെ പറ്റുള്ള വിശ്വാസം മാറ്റുക, നിസ്കാരത്തിന്റെ ഫർള് മാറ്റുക, തിരിക്കുക, മറിക്കുക. ഇതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ പൂർവ്വകാലത്തുള്ള അഹ്ലി കിതാബിലുള്ള അതേ പുരോഹിതന്മാർ ചെയ്ത പണി. അവരിങ്ങനെ മീറ്റിംഗ് ചേർന്ന് മതം സ്വന്തത്തിൽ നിർമ്മിക്കലായിരുന്നു. ആ നിർമ്മിക്കലാണ് ഇന്നും മുജാഹിദിന്റെ മൗലവിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും തെളിവ് സഹിതമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ 14 ഫർള് 3-ാം ക്ലാസ് പഠിപ്പിക്കുമ്പോഴും 5-ാം ക്ലാസ്സിൽ 10.5 ഫർളായിരുന്നു. അതാണ് ഈ പുസ്തകത്തിലുള്ളത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇപ്പൊ വായിക്കാൻ സമയമില്ല. ഇനി ഞാൻ പറയട്ടെ, ഹലാലും ഹറാമുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദാ ശരീഫിലും കഅബത്തിന്റെ സമീപത്തും ധാരാളം സ്വർണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ കൊന്നൊടുക്കി അവിടെയുള്ള സ്വർണം കവർച്ച ചെയ്തു ഇവരെ നേതാക്കന്മാർ. ഈ വിഷയം ഞാൻ പറയുകയല്ല, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിൽ ഈ മൊയ്തു മൗലവി എന്ന കോൺഗ്രസ്സുകാരനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഈ മൗലു മൗലവി എഴുതി വെച്ചതാണ്. ഇതിന് അവതാരിക എഴുതിയത് CH മുഹമ്മദ് ഖയാ സാഹിബാണ്. 1982 അച്ചടിച്ച കോപ്പിയാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, എത്രയോ ആളുകളെ കൊല്ലുകയും കവർച്ച ചെയ്യുകയും ചെയ്തു ഇവരെ നേതാക്കൾ. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1206 ക്രിസ്താബ്ദം 1702 ഇഹലോകവാസം വെടിഞ്ഞു. അയാളെ ചരിത്രം ഇങ്ങനെ പറയുകയാണ്, നജിദികളുടെ തീക്ഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു. ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാഖി ഇറാൻ വ്യാപാര സംഘങ്ങളെ അരോസരപ്പെടുത്താൻ തുടങ്ങി. എന്നാലും വ്യാപാര സംഘം പോകുമ്പോൾ കവർ ചെയ്യാൻ തുടങ്ങി. എങ്ങനെ കഴിഞ്ഞു പറയാണ്. എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജ്റ 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജീ, അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രക്തങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. കബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. അതിങ്ങനെ കഴിഞ്ഞിട്ട് പറയാണ്, ഹിജറ 1318 മുഹറം വെട്ട്, ക്രിസ്താബ്ദം 1803 April 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയപേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം മദീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. കബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. എന്നാൽ നാട്ടുകാരെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിരുന്നില്ല. എന്നിട്ട് പിന്നെ പറയാണ്, പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തു. കബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. കബറുകളിലെ കുബ്ബ പൊളിക്കുകയും മദീനയിൽ കവർച്ച നടത്തുകയും മക്കയിൽ കവർച്ച നടത്തുകയും ചെയ്തുവെന്ന് ഈ മൊയ്തു മൗലവി എഴുതി വെക്കുകയാണ്. ഇത് തന്നെ അവരുടെ പത്രങ്ങളിൽ അവർ തന്നെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കവർച്ച അവർ ഹലാലാക്കി, ഇനിയോ പലിശയും ഹലാലാക്കി. ഇത് കണ്ടോ നിങ്ങള്, ഇത് മുജാഹിദിന്റെ സക്കാത്ത് കമ്മിറ്റി പുറത്തിറക്കുന്ന ഒരു കണക്ക് പുസ്തകമാണ്. നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ എന്നാണ് ഇതിൽ ഇതിന്റെ ഹെഡിങ്. ഇതിലിതാ കണക്ക് പ്രസിദ്ധീകരിക്കുന്നു. സക്കാത്തിന്റെ കണക്ക് എങ്ങനെയാ കണക്ക്? KNM കാരമ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 October മുതൽ 2006 September വരെ വരവ് ചെലവ് കണക്ക്. മുൻ വർഷത്തെ ബാക്കി 41,104. എങ്ങനെ സക്കാത്ത് എങ്ങനെയാ ബാക്കിയായാലും കൊടുത്തു തീർക്കേണ്ടിയല്ലേ? ശരി, രണ്ടാമത്തെ കിട്ടുവളി. മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 265,522. ബാങ്ക് പലിശ 939. വരവാ സക്കാത്തിലേക്ക് വരവാണ് ബാങ്ക് പലിശ. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ പിന്നെ പ്രിന്റിംഗ് ചാർജ്, കടം വീട്ടാൻ സഹായം, രോഗ ചികിത്സ, വീട് നിർമ്മാണം, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, വീട് വൈദ്യുതീകരിക്കുന്നതിന്, പഠനത്തിന് സഹായം, സാമ്പത്തിക സഹായം, മാസത്തിൽ അരിയും മറ്റു സഹായം നൽകിയത് കേന്ദ്രവിഹിതം. സക്കാത്ത് മുജാഹിദിന്റെ കമ്മിറ്റിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വിഹിതം. മുതലാളിമാരോട് സക്കാത്ത് വാങ്ങിയിട്ട് കമ്മിറ്റിക്ക് വിഹിതം. പിന്നെ അതിന് ശേഷം കഴിച്ചു ബാക്കി. സക്കാത്തിന്റെ വശങ്ങനെ കഴിച്ചു ബാക്കി. സാധുക്കൾ തീർന്നു വരാ. അപ്പൊ സക്കാത്ത് നഷ്ടപ്പെടുത്തി, നോമ്പ് നഷ്ടപ്പെടുത്തി, നിസ്കാരം നഷ്ടപ്പെടുത്തി, മുസ്ലിമീങ്ങളെ സർവ്വകർമ്മവും നഷ്ടപ്പെടുത്തി. ഇനി നോമ്പിനെ പറ്റി കേൾക്കണം. നോമ്പിനെ പറ്റി ഇതായിരുന്നു ഇതിൽ പറയുന്നത്. എന്തറിയോ, റമദാൻ മാസത്തിൽ സുബഹി ബാങ്ക് കൊടുത്തിട്ട്
ബാങ്കിന് അതിന്റെ ശേഷം ഇഖാമത്തും കൊടുത്തു നിൽക്കുക. എന്നാലും വെള്ളം കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാർ മറക്കാതിരിക്കുക. അപ്പൊ സുബ്ഹി ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കുടിച്ചോളാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറക്കാണ്ട് കുടിച്ചോളി. അപ്പൊ നോമ്പും പോയി. ഇങ്ങനെ സർവ ഇബാദത്തും നശിപ്പിച്ച്, നിസ്കാരവും നശിപ്പിച്ച്, ഖുതുബയും നശിപ്പിച്ച്, തറാവിയും നശിപ്പിച്ച്, അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസവും നശിപ്പിച്ച്, എല്ലാം നശിപ്പിച്ച ഒരു കൂട്ടർ. ഇവര് ആളുകളോട് പറയാണ്, ഹേയ് നിങ്ങളെല്ലാം മുശ്രിക്കാണ്, നിങ്ങളെല്ലാം കാഫറാണ്. എന്താ കാരണോ? നിങ്ങൾ നബിനെ വിളിച്ച് ശഫാഅത്ത് തേടുന്നത് അതുകൊണ്ട് തന്നെ, നബിനെ വിളിച്ച് ശഫാഅത്ത് തേടുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ കാഫറാണ്, എല്ലാരെയും കാഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലവനും എല്ലാവരും നശിച്ചു എന്ന് പറഞ്ഞാൽ ഫഹുവ അഹ്ലക്കഹും, അവനാണ് അവരെ നശിപ്പിച്ചവൻ അഥവാ അവരുടെ ആശമുറിച്ചവൻ. ഫഹുവ അഹ്ലക്കുഹും എന്നും അവിടെ റിവായത്തുണ്ട്, ഏറ്റവും നാശം പിടിച്ചവൻ അവനാണ്, എല്ലാരെയും കാഫിറാക്കാണ്. നബി തങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയാണ്, അയ്യമാ റജുലിൻ, ഏതൊരു വ്യക്തി ഖാല ലിഅഖി കാഫിർ, അവന്റെ സഹോദരനോട് കാഫർ എന്ന് പറഞ്ഞാൽ, അവർ രണ്ടൊരുത്തൻ അതുകൊണ്ട് മടങ്ങി, ഇവൻ കാഫിറല്ലെങ്കിൽ കാഫിറാക്കിയവൻ കാഫിറായി എന്നർത്ഥം. അഥവാ അവനാ കാഫിറായി ചിത്രീകരിച്ചത് അവൻ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ, ഈമാനിനെ അവൻ തള്ളിപ്പറയുകയാണെങ്കിൽ അവൻ കാഫിറായി പോയി. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, ലാ യർമീ റജുലുൻ റജുലൻ ബിൽ ഫുസൂഖി വലാ യർമീ ബിൽ കുഫരി, ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരാൾ അവൻ കാഫിറാണെന്ന് ആരോപിച്ചാൽ, അവൻ ഫാസിഖാണെന്ന് ആരോപിച്ചാൽ, ഇല്ലർത്തദ്ദത്തി അലൈഹി ഇല്ലം യകുനു സായിബുഹു കദാലിക, അവൻ കാഫിറാക്കി ചിത്രീകരിച്ച കക്ഷി അങ്ങനെയല്ലെങ്കിൽ അത് അവനിലേക്ക് മടങ്ങുന്നതാണ്. ചോദിക്കട്ടെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളാ ശരീഫിന്റെ സമീപത്ത് വെച്ച് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അന്നത്തെ ഭരണാധികാരി അബൂ ജഅ്ഫറിൽ മൻസൂർ ചോദിച്ചത്, ഞാൻ ഖബറിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണോ, അല്ല ഞാൻ കഅബയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യണോ എന്നാണ്. ആ സമയത്ത് മഹാനവർ പറഞ്ഞത് എന്താണ്? ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫി ബിഹി, ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫി ബിഹി, നബി തങ്ങളിലേക്ക് മുന്നിട്ട് നിന്നോ, വസ്തശ്ഫി ബിഹി, നബി തങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ. എന്താ കാരണം? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൗലി തആല വഖദ് ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലവ അന്നഹും യള്ളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഓ നബിയെ, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപത്ത് വന്നിട്ട് അവർ തങ്ങളോട് അതാ തെറ്റിനെ സംബന്ധിച്ച് അവലാതി ബോധിപ്പിച്ച് റെക്കമെൻഡ് തേടുകയും അവർ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങളോട് ശഫാഅത്ത് തേടിക്കോ, ഖുർആൻ തെളിവാണെന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു. ഖാദിയാദ് റളിയല്ലാഹു അൻഹു പോലുള്ള ധാരാളം പണ്ഡിതന്മാരതെടുത്ത് ഉദ്ധരിക്കുന്നു, ആ ശഫാഅത്ത് തേടിയാൽ, ഖുർആൻ പഠിപ്പിച്ച കാര്യം ചെയ്താൽ കഫറായി എന്ന് മുജാഹിദ് വാദിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും ഇവർ കാഫിറാക്കി ചിത്രീകരിക്കുന്നു. അതിലൂടെ അവരെ ഈമാൻ അവർ തന്നെ നഷ്ടപ്പെടുത്തുന്നു. ഇത് കടുത്ത പുത്തൻവാദം.
മതമാണ് മുസ്ലിമീങ്ങളെ അവിശ്വാസികളായി പ്രചരിപ്പിക്കുന്നത്. കടുത്ത പുത്തൻവാദമാണ്. ഇത് ഖവാരിജ് സഹാബത്തിനെ സംബന്ധിച്ചും പറഞ്ഞത് അങ്ങനെയായിരുന്നു. അലി ഇബ്നു അബി താലിബ് തങ്ങളോട് പോരാടാൻ വന്ന ഖവാരിജ് ആ പുത്തൻവാദികൾ അലി ഇബ്നു അബി താലിബ് ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്ന് വാദിച്ചു. മക്കയിലുള്ള അവിശ്വാസികളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകളൊക്കെ മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങളും അബൂജഹലും ഒരുപോലെയാണെന്ന് വാദിച്ചുകൊണ്ട് ഖവാരിജ് സഹാബത്തിനെ കഫറാക്കിയതുപോലെ ഖുർആൻ ഓതിയിട്ട് സുന്നികളെ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാക്കി ഇവർ ചിത്രീകരിക്കുന്ന സഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്നു. ഇത് കടുത്ത പുത്തൻവാദമാണ്. ഈ വാദം നരകത്തിലേക്കുള്ള വഴിയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവെ ഞങ്ങളെ മജ്ലിസ് നീ ദുആ ഉത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ. സുഹൃത്തുക്കളെ, എന്തെല്ലാം അബദ്ധ വാദങ്ങളാണ് അതിനു വേണ്ടി അവർ ഉന്നയിച്ചത്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്ത് യാസീനിൽ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് സഹായത്തിന് ഒന്നിലധികം ദൈവങ്ങളെ സ്ഥാപിച്ചു. കുറെ ദൈവങ്ങളുണ്ട്, ആ ദൈവമൊക്കെ നമ്മളെ സഹായിക്കുന്നു. ദൈവം എന്ന നിലക്ക് അവർ വിളിച്ചു, ദൈവമാണെന്ന നിലക്ക് വിളിച്ചു. അതേസമയത്ത് ലോകത്തൊരൊറ്റ മുസ്ലിമും ഒരു നബിയെയും ഒരു വലിയനെയും ഒരു മലക്കിനെയും ഒരാളെയും ദൈവമാണെന്നോ ദൈവത്തിന്റെ എന്തെങ്കിലും ഗുണം ഉണ്ടെന്ന നിലക്കോ വിളിക്കുന്നില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ വിളിക്കുന്നത് എന്തിനാ? അവരെ വിളിച്ചാൽ അല്ല തരൂ എന്ന് വിചാരിച്ചിട്ടാ. അവരെ വിളിച്ചാൽ അല്ലാഹു തരും, അത് ഖുർആനിൽ അല്ല പഠിപ്പിച്ചതല്ലേ? ഇത് അള്ളാന്റെ വഴിയിൽ ഞങ്ങൾക്ക് പോരാടണം, ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും താമസിക്കാൻ വിട്ടില്ല, അതിന് ഞങ്ങൾക്ക് ഒരു ഭരണാധികാരിയെ നിങ്ങൾ നിയോഗിച്ചു തരണം എന്ന് നബിയോട് ആവശ്യപ്പെട്ടു. നബിയോട് ആവശ്യപ്പെട്ടപ്പോ ആരാ കൊടുത്തത്? എന്റെ ബാക്കി ആയതോതി നോക്ക്. ഇനി പുറത്ത് ശേഷം പറയുന്നത് എന്താ? ആലലഹും നബിയുഹും ഇന്നല്ലാഹ ബഅസലകും താലൂത മലിക. നബിയോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു തആല താലൂത്തിനെ മലിക്കായി നിയോഗിച്ചു കൊടുത്തു. ആവശ്യപ്പെട്ടത് നബിയോട് കൊടുക്കുന്നത് അല്ലാഹ്. കണ്ടില്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെള്ളത്തിന് ആവശ്യപ്പെട്ടു അരിയായികൾ. ഖുർആൻ തന്നെ പറയുന്നു, വൗഹൈനാ ഇലാ മൂസാ ഇദിസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ വഹയ്യറിയിച്ചു. മൂസാ നബിക്ക് തേടിയത് മൂസാ നബിയോടാണ്. അല്ല വഹയ്യറിയിക്കാണ്, അനിൽ റിബ്യാസാക്കൽ ഹജർ, നിങ്ങളെ വടി കൊണ്ട് പാറക്കല്ലിന് അടിക്കൂ മൂസാ നബിയെ. ഫംബജസത്ത് മിൻഹുത്തനത്ത് ആശ്രത്ത് ഐന, 12 തോടുകൾ അതാ പൊട്ടി ഒലിക്കുന്നു, അനുയായികൾക്ക് വെള്ളം കിട്ടുന്നു. തേടിയത് മൂസാ നബിയോട് കൊടുക്കുന്നത് അല്ലാ. മൂസാ നബിയോട് തേടിയത് എന്തിനാണെന്ന് അള്ളാഹുവിന് അറിയാം. അള്ളാഹു അത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്റെ നബിയോട് തേടിയത് ആ നബിക്ക് ഞാൻ മൊയ്ജീദത്ത് കൊടുക്കുമെന്ന നിലക്കാണെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ മൂസാ നബിയോട് തേടിയപ്പോൾ അള്ളാഹു തആല വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊടുക്കാൻ പറയുകയാണ്, കൊടുക്കുകയാണ്. സാധാരണ നിലക്ക് വടി കൊണ്ട് പാറക്കടിച്ച് ആ വെള്ളം കിട്ടൂല. മൊയ്ജീദത്ത് മുഖേന വെള്ളം കൊടുക്കാൻ അള്ളാഹു തആല വെള്ളം പടച്ചു കൊടുക്കുന്നു. അപ്പൊ മൂസാ നബിയോട് തേടുന്നു, അള്ളാഹു കൊടുക്കുന്നു. ഇനിയും നിങ്ങൾക്ക് കാണാം, ലൈൻ കശഫ്താൻ നഡിജസ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, പ്രയാസം നിങ്ങളൊന്ന് നീക്കിത്തരണം, എന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചോളാം. അല്ല പറയുന്നു, ഫലം മാ കശഫ്നാ, ആ പ്രയാസം ഞമ്മളങ്ങ് നീക്കിക്കൊടുത്തു. മൂസാ നബിയോടാണ് നീക്കിക്കൊടുക്കാൻ പറഞ്ഞത്, അല്ല നീക്കിക്കൊടുക്കുകയാണ്. അമ്പിയാക്കളോട് ചോദിച്ചാൽ അള്ളാഹു കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു തആല കൊടുക്കാനുള്ള ഒരു
നിമിത്തമാണ് അമ്പിയാക്കളോട് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളെ വിളിക്കുന്നത് പറയുന്നത്. അവിടെ എവിടെയാ ശിർക്ക്? അതേ സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകളൊന്നും ഇവിടെ മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടണ്ട. അതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ, സഹായം കിട്ടാൻ വേണ്ടി വേറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ വിളിച്ചതും പറഞ്ഞതും. നമ്മൾ വേറെ ദൈവങ്ങളെന്നോ ദൈവത്തിന്റെ ഗുണമുള്ളവരെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് നബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന മുഅ്ജിസത്ത് മുഖേന, കറാമത്ത് മുഖേന ഔലിയാക്കൾ സഹായിക്കുമെന്ന നിലക്കാണ്. കറാമത്തും മുഅ്ജിസത്തും ശരീരത്തിന്റെ ശക്തിയല്ല, അത് ആത്മീയമായ പവറാണ്, ആത്മാവിന് റബ്ബ് കൊടുക്കുന്ന പവറാണ്. ആത്മാവിന് മരണമില്ല, ഇനി മരിച്ചതിന്റെ ശേഷം മരിച്ചതിന് മുമ്പ് എന്ന് പറയണ്ട. കാരണം ഡെഡ് ബോഡിയെ ഒരു സുന്നിയും വിളിക്കാറില്ല, വിളിക്കുന്നത് ആത്മാവിനെയാണ്. ആത്മാവിന് മരണമില്ല, ആത്മാവ് നേരത്തെ ശരീരമാകുന്ന വാഹനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വാഹനം നിയന്ത്രിച്ചു, മരണത്തോടുകൂടെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയെന്നേ ഉള്ളൂ. ആത്മാവിന് ശക്തി കൂടുകയാണ്, കാരണം ഇനി വണ്ടി നോക്കേണ്ടതില്ല. വണ്ടിയിലുള്ള ഡ്രൈവർക്ക് ഒരു വിഷയത്തിൽ ഇടപെടാൻ വലിയ പ്രയാസമാണ്, കാരണം വണ്ടിയും നോക്കണം പ്രശ്നവും നോക്കണം. അതേസമയത്ത് വണ്ടിയിൽ നിറങ്ങിയ ഡ്രൈവർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. ഇതുപോലെ ശരീരമാകുന്ന വാഹനത്തിൽ നിറങ്ങിയ ആത്മാവിന് ശക്തി കൂടുകയാണ്, പവർ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ വഫാത്തിന് മുമ്പും ശേഷവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, വഫാത്തിന് ശേഷമാണ് ആത്മാക്കൾക്ക് കൂടുതൽ പവറും കറാമത്തും ലഭിക്കുന്നത്. ലോകത്തുള്ള ഇമാം റാസിയെ പോലെ ഇമാം ഗസ്സാലിയെ പോലെയുള്ള എല്ലാ ഇമാമീങ്ങളും രേഖപ്പെടുത്തുന്നു, ആ ഇമാമീങ്ങളൊക്കെ കാഫിറാണ് മുശ്രിക്കാണെന്ന് വാദിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്ത് മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്ന പുത്തൻവാദികളെ സ്വറിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു കാക്കട്ടെ. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, അല്ലാഹു പറയുന്ന വല്ലവനും അല്ലാഹുവിനെ സംരക്ഷകനായി വിശ്വസിച്ചാൽ, ومن يتول الله ورسوله അല്ലാഹുവിന്റെ റസൂലിനെയും സംരക്ഷകനായി അംഗീകരിച്ചാൽ, والذين آمنوا വിശ്വസിച്ച മുഅ്മിനീങ്ങൾ മഹാന്മാരെയും സഹായികളായി സംരക്ഷകനായി അംഗീകരിച്ചാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ഫൈന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അല്ലാഹുവിന്റെ പാർട്ടി വിജയികളാണെന്ന് ഖുർആൻ, അല്ലാഹുവിന്റെ മഹാന്മാർ സഹായിക്കുമെന്ന് ഖുർആൻ, റസൂലുള്ള സഹായിക്കുമെന്ന് ഖുർആൻ. അല്ലാഹുവിന്റെ സഹായം അല്ലാഹു സ്വന്തം ചെയ്യുന്ന സഹായമാണ്, അമ്പിയാക്കളുടെ സഹായം അല്ലാഹു കൊടുത്തിട്ട് കിട്ടുന്ന സഹായമാണ്, ഔലിയാക്കളുടെ സഹായം അല്ലാഹു കൊടുത്തിട്ട് കിട്ടുന്ന സഹായമാണ്, മലക്കുകളുടെ സഹായം അല്ലാഹു കൊടുത്തിട്ട് കിട്ടുന്ന സഹായമാണ്. അല്ലാഹു തആല സഹായത്തിനും നന്മക്കും നിമിത്തങ്ങളായി പടച്ച പടപ്പുകളോട് ബന്ധപ്പെടുന്ന കാരണങ്ങളുമായി ബന്ധപ്പെടലാണ്. കാര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. അതുകൊണ്ട് ആ നബിതങ്ങൾ പറഞ്ഞത് ഇന്നമാന ഖാസിമുൻ, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. വല്ലാഹു യുതീ, കൊടുക്കുന്ന രാജാവ് അല്ലാഹു ആണ്. ഇവിടെ എവിടെ ആ വിശ്വാസത്തിന് പിഴവ്? ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ പഠിച്ചു, വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, ഖൈറും ശറും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അല്ലാഹു തആല ഖൈറിന്റെയും ശറിന്റെയും നിമിത്തങ്ങളെ വെച്ചിട്ടുണ്ട്. ശറിന്റെ നിമിത്തമാണ് ഇബ്ലീസ്, ശറിന്റെ നിമിത്തമാണ് ശൈത്താൻ, ശറിന്റെ നിമിത്തമാണ് രോഗാണുക്കൾ, അതൊക്കെ നാശത്തിന്റെ നിമിത്തങ്ങളാണ്. ഖൈറിന്റെ നിമിത്തമാണ് മലക്കുകൾ, ഖൈറിന്റെ നിമിത്തമാണ് അമ്പിയാക്കൾ, ഖൈറിന്റെ നിമിത്തമാണ് ഔലിയാക്കൾ, ഖൈറിന്റെ നിമിത്തമാണ് സ്വാലിഹീങ്ങൾ, ഖൈറിന്റെ നിമിത്തമാണ് കറാമത്ത്, ഖൈറിന്റെ നിമിത്തമാണ് ബറക്കത്ത്, ഖൈറിന്റെ നിമിത്തമാണ് മുഅ്ജിസത്ത്. ഖൈറിന്റെ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുന്നത്, അള്ളാഹു നിശ്ചയിച്ച നിമിത്തങ്ങളുമായി ബന്ധപ്പെടലാണ്. അവിടെ ഒരു സ്ഥലത്തും ഒരു കുഴപ്പവും വരാനില്ല. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കാതെ കൺഫ്യൂഷനാക്കി ഇവർ, കൺഫ്യൂഷനാക്കി ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഒരു കിതാബ് തന്നെ എഴുതിയത് ഇവരുടെ ഈ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ. അതിൻ്റെ പേരാണ് ശിഫാഉസ്സഖാം. അതിൽ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ സഹായം പടച്ചു തരണേ എന്നാണ്. നബിയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു സഹായം പടച്ചു തരാൻ തങ്ങൾ കാരണമാകണേ എന്നാണ്. രണ്ടു ഒരേ വാക്ക്, സഹായിക്കണേന്നാ. നബിയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അർത്ഥം സഹായത്തിന് കാരണമായി വർത്തിക്കണേന്നാ.
അള്ളാഹുവെ സഹായിക്കണേ എന്ന് പറഞ്ഞാലോ സഹായം പടച്ചു തരണേ എന്നാണ്, സഹായം പടച്ചു തരണേ എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വാക്കിന്റെ അർത്ഥത്തും പിടിച്ചുകൂടിയിട്ട് ഇവർ ജനങ്ങളെ കാഫറായി ചിത്രീകരിക്കുകയാണ്. വലിയ അബദ്ധമാണത്. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് നിർത്തട്ടെ. ഒരാള്, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ബാപ്പാനോട് പറഞ്ഞു, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്, ഞാൻ പറഞ്ഞു എനിക്ക് മക്കൾ വേണോന്ന്. പറഞ്ഞ എൻ്റെ അർത്ഥം എന്നെ പെണ്ണെട്ടിക്കണമെന്നാ, എന്നെ കല്യാണം കഴിപ്പിക്കണമെന്നാ, മക്കൾ വേണോന്നാ പറഞ്ഞു എൻ്റെ അർത്ഥം എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അതേ ചെറുപ്പക്കാരൻ അവൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു എനിക്ക് മക്കൾ വേണം, അതിനർത്ഥം നിൻ്റെ കുട്ടീനെ എനിക്ക് വായ്പ തരണമെന്നല്ല, എനിക്കൊരു നല്ല കല്യാണം അന്വേഷിക്കണമെന്ന്. മക്കൾ വേണമെന്ന് പറഞ്ഞാൽ അതെന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ. അതേ ചെറുപ്പക്കാരൻ ഒരു ഉസ്താദിനോട് പറഞ്ഞു എനിക്ക് മക്കൾ വേണം, എനിക്ക് മക്കളുണ്ടാക്കാൻ ദ്വാരക്കണമെന്ന് അതിൻ്റെ അർത്ഥം, എനിക്ക് മക്കളുണ്ടാക്കാൻ ദ്വാരക്കണം പ്രാർത്ഥിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ വ്യക്തി ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞ് മക്കൾ വേണം ചികിത്സിക്കണമെന്ന് അതിൻ്റെ അർത്ഥം, പറഞ്ഞല്ലോ മക്കൾ വേണമെന്ന് തന്നെ. അതേ വ്യക്തി അള്ളാഹുവിനോട് പറഞ്ഞു എനിക്ക് മക്കൾ വേണം, എനിക്ക് മക്കളെ പടച്ചു തരണമെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനോട് പറഞ്ഞാൽ പടച്ചു തരണം, ഡോക്ടറോട് പറഞ്ഞാൽ ചികിത്സിക്കണം, മുല്ലാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, സുഹൃത്തുക്കളോട് പറഞ്ഞാൽ കല്യാണം അന്വേഷിക്കണം, ഉപ്പാനോട് പറഞ്ഞാൽ പെണ്ണെട്ടിക്കണം, ഇനി സ്വന്തം ഭാര്യനോട് മക്കൾ വേണമെന്ന് പറഞ്ഞാലോ പ്രസവിക്കാൻ തയ്യാറാകണം, പ്രസവിക്കാൻ തയ്യാറാകണം. ഭാര്യ ഭർത്താവിനോട് എനിക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞാലോ ദുബായ് തന്നെ പോയി കൂടരുത്, നാട്ടിൽ വരണമെന്ന് പറഞ്ഞ വാചകം മക്കൾ വേണം, മക്കൾ വേണം എന്ന ഒറ്റ വാക്കിന് ഓരോ സ്ഥലത്തും അർത്ഥം മാറിപ്പോയി. അപ്പൊ ചിലർ അള്ളാഹുയെ കാക്കണേ എന്ന് പറയും പോലെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാവോ? അള്ളാഹുയെ കാക്കണേ എന്ന് പറഞ്ഞാൽ അർത്ഥം കാവൽ പടച്ചു തരണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാവൽ പടച്ചു തരാൻ കാരണമാകണേ, കാരണമാവുക, അതാണ് സൃഷ്ടികൾ, നിമിത്തമാവുക. അത് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി സിഫാഉസ് സഖാമിൽ രേഖപ്പെടുത്തുകയാണ്. ആ ഇമാമികളെ കിതാബുകളൊന്നും നോക്കി മനസ്സിലാക്കാതെ, വിഷയം ഗ്രഹിക്കാതെ അബദ്ധത്തിൽ ചാടിപ്പോയി ഈ പുത്തൻവാദികൾ. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, നിൽക്കേണ്ടവർക്ക് നിൽക്കാം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനി ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ ഞാനിരിക്കുന്നു ഇരുന്നിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം. റഹ്മാനെ ചെറിയൊരു ചരിത്രം ഇരുന്നിട്ട് പറയും, അത് പറഞ്ഞതിന് ശേഷം ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനി ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ പ്രായമുള്ള ആളുകളൊക്കെ ഇരുന്നോളൂ, ബുദ്ധിമുട്ടുണ്ട്, ഞാനിപ്പോൾ 2-3 മണിക്കൂർ നിന്നല്ലോ, നിങ്ങൾ ചെറുപ്പക്കാർക്ക് നിൽക്കാൻ ധൈര്യം ഉണ്ടെന്ന് നിന്നോളി, അല്ലേ ഇരുന്നോളി. ഇൻഷാഅല്ലാഹ് ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസുകളെല്ലാം നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം. റഹ്മാൻ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച തന്നവരുണ്ട്, അതൊരു നിമിത്താണ്, അല്ലാഹുവാണ് കൊടുക്കുന്നത്. റാജുലുദാറിന്ന് ബിൽ സ്ഥാപനമൊന്നും കൊടുക്കില്ല, അല്ലേ കൊടുക്കുക, അതിന് നിമിത്താണ് നേർച്ചയ്യുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഒമാം ഫക്തും മിന്ന ഫഖത്തിൻ ഔ നദർതും മിന്ന ദിൻ ഫൈന അല്ലാഹു യഅലം ബഹു. നേർച്ചെയ്താൽ അള്ളാഹ് അറിയാം, അല്ലേയാണ് കൊടുക്കുന്നവൻ. അൽഹംദുലില്ലാ, പലരും നേർച്ച തന്നിട്ടുണ്ട്. സിറാജുലൊക്കെ നേർച്ച കിട്ടി, പലർക്കും വലിയ ഫലം കിട്ടാറുണ്ട്. അതുകൊണ്ട് ചെല്ലു നേരത്തൊക്കെ നേർച്ച കിട്ടും. അതിന് അൽഹംദുലില്ലാ നാദാവരുത്തർ മൗലവി എന്ന് പ്രസംഗിച്ചിരുന്നു. ആദ്യം പ്രസംഗിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ നേർച്ച പൈസ വാങ്ങുന്നതിന് പരിഹസിച്ചുകൊണ്ട് സ്വീപ്പാക്കിയിട്ട് പ്രസംഗിച്ചു. ഞാനന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ ഒക്കെ നേർച്ച കിട്ടുന്നുണ്ട് മാസത്തിൽ. അയാളെ 8-9 പ്രാവശ്യം വന്നതോടുകൂടി ഇപ്പോൾ 25 ലക്ഷം രൂപ നേർച്ച കിട്ടുന്നുണ്ട്. അയാളെ വരവിന് അള്ളാഹു തആല തന്റെ ബർക്കത്താണ്. അതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നല്ല സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ല പ്രവർത്തനം നടത്തണം. മൈക്കൊന്ന് താഴെ വെച്ചാൽ മതി. ദുആക്ക് ഉത്തരം തരുന്നവൻ അല്ലാഹുവാണ്. ആക്സിഡന്റ് മരിച്ചു പോയ കുട്ടിക്ക് ദുആ, ഇത് സിറാജുലിനേക്കാ ഇവിടത്തേക്കോ? സിറാജുൽ അയാളെ കൊടുത്താ അല്ലാഹ് ഇവിടത്തേക്ക് സംഭാവന ഉള്ളവർ എൻ്റെ കൈ തരിക. സിറാജുലിനേക്കുള്ള ഈ ഇസ്ഹാഖ് സഖാഫിൻ്റെ കൈ കൊടുക്കുക. അല്ലാഹ് പലരും ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആക്കാണ്. അല്ലാഹുവെ ഞങ്ങളെ മജ്ലിസിനി ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ ഒരു ചെറിയ ചരിത്രം പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറയാണ്, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വെള്ളമില്ലാതെയായി. വളരെ പ്രയാസപ്പെട്ടു സഹാബത്ത്. സഹാബത്ത് എന്ത് ചെയ്തു? ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, ഇസ്തക്ക ഇലൈഹി നാസു മിനൽ അതുസി, ദാഹത്തിൻ്റെ കാഠിന്യത്താൽ നബി തങ്ങളോട് അവലാതി ബോധപ്പെടുത്തു. വെള്ളം ഒരു സ്ഥലത്തും കിട്ടാനില്ല, നബി തങ്ങളോട് അവലാതി ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു തങ്ങൾ എങ്ങനെയാണ് വെള്ളം കൊടുത്തത്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു ചെറിയ പാത്രത്തിൽ കയ്യിൻ്റെ വിരൽ വെച്ചു. ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, നബി തങ്ങൾ കയ്യിൻ്റെ വിരലിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നതായി സഹാബത്ത് കാണുന്നു.
ഫജഹിസന്നാസു നഹ്വഹു എന്നും ഹദീസിൽ കാണാം. വേറൊരു സംഭവത്തിൽ കാണാം, നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് വളരെ താഴ്ന്നപേക്ഷിച്ചു, വെള്ളമില്ല നബിയെ, വെള്ളമില്ല. നബി തങ്ങൾ കയ്യിൻ്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ചു. സുഹൃത്തുക്കളെ, അങ്ങനെ മുഅ്ജിസത്ത് മുഖേന, കറാമത്ത് മുഖേന ധാരാളം സഹായം അള്ളാഹു നൽകുന്നു. കൊടുക്കുന്നവൻ അള്ളാഹു ആണ്, കൊടുക്കുന്നവനും തരയുന്നവനും അള്ളാഹു ആണ്. അള്ളാഹു ജല്ല ജലാലുഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, നബിതങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന, നബിതങ്ങൾക്ക് പിഴച്ചു എന്ന് പറയുന്ന ആളുകളുടെ ആശയം ശരിയല്ലെന്ന് ലോകത്ത് പറയുന്ന തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ദുആഅക്കു ജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് അലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഈ ആലുവ പ്രദേശത്ത് പഴയകാലത്ത് ബാവ മുസ്ലിയാരടക്കം ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ സ്റ്റേജ് മുന്നിലുണ്ടാകുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ടായിരുന്നു. പ്രവർത്തകന്മാർ പലരും മരിച്ചുപോയി, ആലിമീങ്ങൾ മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. ഞാൻ ഇന്ന് വാസ്തവത്തിൽ ഇന്നലെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ ദുബായിൽ നിന്ന് മംഗലാപുരത്ത് വന്ന് കാസർഗോഡ് രണ്ട് പരിപാടി കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പരിപാടിക്ക് വേണ്ടി പോയതാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് കൊച്ചിയിലേക്ക് പ്ലെയിൻ സൗകര്യം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ബാപ്പയുടെ അനുജൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചുപോയി. ആ മരിച്ചുപോയ വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ മംഗലാപുരത്തേക്ക് പ്ലെയിനിന് പോയി. അവിടുന്ന് ട്രെയിനിന് വന്ന് മാഹിയിലിറങ്ങി, മാഹിയിൽ നിന്ന് വണ്ടി കയറി നാട്ടിൽ വന്ന് ഇന്ന് രാവിലെ ആ മരിച്ച വീട്ടിൽ കയറി. പക്ഷേ എനിക്ക് അവിടെ 5 മിനിറ്റ് പോലും നിന്നാൽ ഇവിടത്തേക്ക് വണ്ടി കിട്ടൂല. കോഴിക്കോട്ടേക്ക് വന്നിട്ട് വേണം വണ്ടി കയറാൻ. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വേഗം ഒരു ഫാത്തിഹേതുമായിരുന്നു ഇങ്ങോട്ട് പോകുന്നത്. ആളുകളോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല, എനിക്കിന്നൊരു സങ്കടമായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലും നമ്മൾ മരിച്ചു എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ ഓതണ്ടി. എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാണ്. ആരെങ്കിലും ഇവിടെ സംഭാവനകൾ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ സഹായിക്കാൻ കഴിയുന്ന സംഭാവനകൾ നിങ്ങൾക്കൊക്കെ തരാം. അത് എൻ്റെ കയ്യിൽ തരാം. സിറാജുദ്ദീനിലേക്ക് നേർച്ച സംഖ്യ ഉണ്ടെങ്കിൽ മുഴുവൻ ആ സഖാഫിൻ്റെ കൈ കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. الفاتحة أعوذ بالله من الشيطان الرجيم കൊടുത്തവരൊന്നും ഇങ്ങോട്ട് മാറി കൊടുത്താൽ വേറെയിലേക്ക് വരാം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മുടെ മലപ്പുറത്തെ മഅദിൻ സ്ഥാപനം അതിൻ്റെ വൈസനീയം പരിപാടി ഡിസംബർ അവസാനത്തിൽ നടക്കുന്നു. നിങ്ങളെല്ലാം അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടന മെമ്പർഷിപ്പൊക്കെ സജീവമാക്കി പ്രവർത്തിച്ച് വിജയിപ്പിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. സുന്നത്ത് ജമാഅത്തിൻ്റെ മെമ്പർമാരും പ്രവർത്തകന്മാരും ആകണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ ശർറുകളും മുസീബത്തുകളും രോഗങ്ങളൊക്കെ അല്ലാഹു തആല തടുക്കുമാറാകട്ടെ. ഞാൻ കളമശ്ശേരിയിൽ നാളെ 4 മണിക്ക് എ.പി. സാദ് പങ്കെടുക്കുന്ന പണ്ഡിത സംഘം ഉണ്ടെന്ന് പറഞ്ഞു. പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായി സംഘാടകർ അറിയിക്കുന്നു.
അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. സിറാജുൽ ഹുദ കാണാത്തവരൊക്കെ സിറാജുൽ ഹുദ കാണാൻ വരണം. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മകൻ മുഹമ്മദ് ദുബായിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അദ്ദേഹം നമ്മുടെ യൂസുഫ് അലി സാഹിബിൻ്റെ മരുമകൻ അദീബ് സാഹിബിൻ്റെ അടുക്കൽ പോയിരുന്നു. അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ബിൽഡിങ്ങും നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹൈർ ചെയ്യട്ടെ. അപ്പോൾ വന്ന് മുഹമ്മദിനെ കണ്ടപ്പോൾ എനിക്ക് പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ ഉദ്ഘാടനത്തിൽ വന്ന് പോയി, പിന്നെ കാണാൻ കഴിഞ്ഞില്ല. മുഹമ്മദിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇത്ര നല്ലൊരു ക്യാമ്പസ് ഞാൻ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാണാത്തവരൊക്കെ കാണാൻ വേണ്ടി വരണം എന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. സിറാജുലൊക്കെ നേർച്ച ചെയ്തവർക്ക് വലിയ ഫലം കിട്ടാറുണ്ട്. ഇവിടെയൊക്കെ വന്നാൽ നേർച്ച കിട്ടാറുണ്ട്. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവാണ് കൊടുക്കുന്നവൻ. അള്ളാഹു തആല എല്ലാ ഹൈറായ പ്രവർത്തനങ്ങളും കബൂൾ ചെയ്യുകയും ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു എല്ലാവർക്കും നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. അറങ്ങട്ടു. അൽഹംദുലില്ലാ. നമ്മുടെ സോണിൻ്റെ മരിച്ചുപോയ സെക്രട്ടറി അബ്ദുൽ കരീമിൻ്റെ പേരിലാണ് ഈ നഗർ എന്ന് പറഞ്ഞു. അള്ളാഹു തആല നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഖബറിലും എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു വാഫി നിഅമഹു വകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحابه سيدنا محمد ارحم الراحمين يا رب. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും എല്ലാം നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാൻ. അല്ലാഹുവേ, മഴ പെയ്തപ്പോഴും എവിടെയും പോകാതെ ഇവിടെ നിന്നും ഈ വഅദ് കേട്ടവരുണ്ട്, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ അമലുകളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളെ അമലുകളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. അള്ളാഹുവെ, നിൻ്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം റഹ്മാൻ. ഞങ്ങളിൽ ആർക്കെന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണം റഹ്മാൻ. ഇവിടെ സംഭാവനകൾ കൊടുത്തവരും ഇത് സംഘടിപ്പിച്ചവരും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരും അധ്വാനിച്ചവരും സഹായിച്ചവരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സംഭാവനകളും കൊടുത്തവരും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ സംരംഭങ്ങളെയും സഹായിക്കുന്നവരും ലോകത്താരുണ്ടോ അവർക്കെല്ലാവർക്കും നിൻ്റെ കാരുണ്യം ചുരിക്കണേ റഹ്മാൻ. അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാൻ. ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ റഹ്മാൻ. അള്ളാഹുവേ, ക്യാൻസറും ട്യൂമറും അൾസറും പ്രഷറും ഷുഗറും അങ്ങനെ പല രോഗങ്ങളും വേദനകളും കടച്ചിലുകളും ചർമ്മരോഗങ്ങളും മാനസിക രോഗങ്ങളും പല രോഗങ്ങളും കൊണ്ട് പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. പേരൊന്നും നിന്നോട് പറയേണ്ടതില്ല. ആർക്ക് എന്ത് രോഗം കൊണ്ട് എവിടെ വിഷമിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ റഹ്മാനേ. പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫ ഇല്ലാ ശിഫാഉ. അല്ലാഹുമ്മ ശ്ഫിനാ വശ്ഫി മർദാനാ. اللهم اشفنا واشف مرضانا ومرضى من أوصانا ومرضى من ساعد وتبرع ونذر لمعاهد دينك يا ربنا. اللهم اشفنا واشفهم شفاء تاما لا يغادر سقما ولا ألما. ارحم الراحمين يا ربي. ഞങ്ങളിൽ വിവാഹിതരാകാത്ത ധാരാളം ആണുപെണ്ണുങ്ങൾ, അവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ബിസിനസ് നടത്തുന്നവരും തൊഴിലെടുക്കുന്നവരും കൃഷി ചെയ്യുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. എല്ലാ രംഗങ്ങളിലും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. പ്രളയത്തിലും മറ്റും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിപ്പോയവരുണ്ട്, അവർക്കൊക്കെ നീ ഹൈറു പകരം നൽകണേ റഹ്മാൻ. എല്ലാ മുസീബത്തുകളും ഞങ്ങളുടെ നാടുകളെയും വീടുകളെയും സർവ്വജനങ്ങളെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സർവ്വരോഗങ്ങളിൽ നിന്നും കാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് വിറ്റുപോകേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ റഹ്മാനെ. നീ എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഒരു കാര്യം എളുപ്പമാക്കിയാൽ എളുപ്പമാണ്, നീ ഒരു കാര്യം തന്നില്ലെങ്കിൽ കിട്ടാവുന്നതുമല്ല. നീ ഞങ്ങൾക്ക് സർവ്വ വിഷയങ്ങളും എളുപ്പമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളിൽ കടങ്ങളുള്ളവരുണ്ട്, നീ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. കടത്തോടെ കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരും മഹസൂമീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല, ഞങ്ങൾ സാധുക്കളായ അടിമകളാണ് റഹ്മാനെ.
നിന്റെ ദീനിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ചീത്ത പറയാനും തെറി പറയാനും പോയിട്ടില്ല. ഞങ്ങൾ നിന്റെ ദീനിൻ്റെ ഇൽമു പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണം റഹ്മാനെ. മോമിനീങ്ങളെ ഈമാൻ സംരക്ഷിക്കാനും ഞങ്ങളെ ഈമാൻ സംരക്ഷിക്കാനും നിമിത്തമാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ പഠിച്ച കാര്യം പറയുക എന്നത്. അതിന് ആരോഗ്യം തരണേ റഹ്മാനെ, അതിന് ആരോഗ്യം ഏറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളാരെയും രോഗത്തിൽ വലക്കരുത് റഹ്മാനെ, രോഗത്തിൽ കിടത്തരുത് റഹ്മാനെ. ഞങ്ങൾക്കോ ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ ഉസ്താദുമാർക്കോ ശിഷ്യന്മാർക്കോ ദീനീ പ്രവർത്തകന്മാർക്കോ ആർക്കെന്ത് രോഗമുണ്ടോ നീ പരിപൂർണ ശിഫ നൽകി ആഫിയത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാ മക്കളെയും നന്നാക്കി തരണേ റഹ്മാൻ. സർവ മക്കളെയും സന്താന പരമ്പരകളെയും നന്നാക്കി തരണേ റഹ്മാൻ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച വിഷയങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാൻ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. വീടുകളിൽ ഗർഭിണികളുള്ളവരുണ്ട്, നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. ആൺമക്കൾ വേണ്ടവരുണ്ട്, പെൺമക്കൾ വേണ്ടവരുണ്ട്, നീ ബറക്കത്തുള്ള മക്കളെ നൽകണേ റഹ്മാനെ. അവസാനം നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആരുമില്ലാതെ മക്കളില്ല, ഭാര്യയില്ല, കുടുംബങ്ങളില്ല, നേതാക്കളില്ല, അനുയായികളില്ല, ആരുമില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മലക്കുകളെ തുണതരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഖബറിൽ സൽക്കർമ്മങ്ങളെ തുണതരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ നീ പൊരുത്തപ്പെടാത്ത ഏത് വാക്കുകളോ പ്രവർത്തനങ്ങളോ ചലനങ്ങളോ അടക്കങ്ങളോ ചിന്തകളോ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളാരെയും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അതിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ സ്വാലിഹീങ്ങളെ ഹളറത്തിലും സർവ അമ്പിയാക്കളെ ഹളറത്തിലും അതുപോലെ സർവ മോമിനീങ്ങളെ ഹളറത്തിലും പ്രത്യേകിച്ചും ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറിലും അതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാ മോമിനീങ്ങളെയും നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ ഈ പരിപാടികളെല്ലാം ഞങ്ങൾക്ക് പരസ്പരം പറഞ്ഞ് സന്തോഷിക്കാനൊരവസരം സ്വർഗത്തിൽ ഒശാരം തരണം റഹ്മാനെ. റബ്ബല ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തുക്കളെ, നമ്മളെ ഭാഗത്തുള്ള നമ്മളെ ഒരു സോണിൻ്റെ സജീവ പ്രവർത്തകനായ ഒരു ചെറിയ മുസ്ലിയാരും അയാളെ മകളെ കല്യാണം കുറേ ആളൊക്കെ സഹായിച്ചു, ഇനിയൊരു 200,000 രൂപയോടും പോകണം എന്ന് എന്നോട് പറഞ്ഞു. സങ്കടമായി, കൊടുക്കാനാണെ ഒരു ഫണ്ട് ഇട്ടില്ലാലും, എന്തെങ്കിലും സഹായം ആരെങ്കിലും തരുമെങ്കിൽ അവളെ മകളെ കല്യാണത്തിന്
എൻ്റെ ആവശ്യത്തിന് കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ സാധിക്കുന്നവർ തന്നാൽ നിങ്ങളൊക്കെ പിരിവെടുത്താണ് അള്ളാഹു തആല എല്ലാവർക്കും ഹൈറിയായിട്ട് ഉള്ളവർ തന്നാൽ ഇല്ലാത്തവർ തരണ്ട ആ പാവപ്പെട്ട അദ്ദേഹത്തെ സഹായിക്കാൻ ഞാൻ ബാംഗ്ലൂരിൽ പിന്നെ അന്ന് വെള്ളിയാഴ്ച സംസാരിച്ചു അവിടുന്ന് ചോദിച്ചപ്പോൾ 5-10 റുപ്യോളം അവിടുന്ന് കിട്ടി പക്ഷേ 2 ലക്ഷം റുപ്യ വേണം കഴിയുന്ന ആളുകളൊക്കെ തന്നാൽ വലിയ ഹൈറാണ്.